മാത്യു കാവുകാട്ട് പിതാവിൻ്റെ 51-ാം ചരമവാർഷിക ആചരണത്തിൻ്റെ 2-ാം ദിനമായ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുക ബഹുമാനപ്പെട്ട ജേക്കബ് വാരിക്കാട്ട് അച്ഛനാണ്. അച്ഛനിപ്പോൾ പാറയിൽ പള്ളിയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അച്ഛനെ ഏറെ സന്തോഷത്തോടെ നമ്മുടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നൊവേന ഏറ്റെടുത്ത് നടത്തുന്നവർ സിബി ജോസഫ് പൂവത്തുമൂട്ടിൽ, സെബിൻ ജോർജ് പൂവത്തുമൂട്ടിൽ, റവറൻ ഫാദർ ജോൺ ജെ ചാവറ, ഫാദർ ടോം പുതുപ്പറമ്പിൽ. പ്രത്യേകമായി ഇവർക്ക് വേണ്ടിയും ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. ഞങ്ങൾ ചേർന്നിടുന്നു
പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലിയർപ്പിക്ക ായി തീർന്നീട നാമൊരു പീഡമൊരു കീഴ അനുരഞ്ജിതരായി തീർന്നീട നാമൊരു പീഡമൊരു കീഴ ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമൻ ഭാവയടച്ചീട ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമൻ ഭാഗയടച്ചീട അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ കർത്താവേ
മഹത്വവും തിരുനാമവുമാ രക്ഷയുമെന്നും കീർത്തിപ്പിൻ ജനതകൾ മധ്യേ കർത്താവിൻ മഹിമകൾ നിതരാം ഘോഷിപ്പിൻ പാട്ടുക ജനമേ കർത്താവിൻ നിസ്തുല ശക്തി മഹത്വങ്ങൾ ോടവിടത്തേ തിരുമുറ്റത്തു പ്രവേശിപ്പിൻ നിർമ്മലമസ്ത്രവിഭൂഷിതരാ ആരാധിച്ചു വണങ്ങിടുവിൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യ മഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനോട് ആത്മാവിൻ ഉത്തമരക്ഷയുയേകുന്നു. കർത്താവേ, ഞാൻ കൈകൾ കഴി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നത പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നയിക്കുവാമേ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യ മഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ഭഗവാനേ, പരിപാവനനാം അമർത്തിനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദി മുതൽ നീക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനെ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ്ലിഹ തീത്തോസിന് എഴുതിയ ലേഖനം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം തന്നെ വിവേകബുദ്ധികളാകാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക. നീ എല്ലാവിധത്തിലും സത്പ്രവൃത്തികൾക്കും മാതൃകയായിരിക്കുക. നിന്റെ പ്രബോധനങ്ങൾ സത്യസന്ധതയും ഗൗരവബോധവും കുറ്റാരോപണ മുക്തവും നിർദോഷവും സംസാരരീതിയും പ്രകടമാക്കുക. നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാനില്ലാതെ എതിരാളികൾ ലജ്ജിതരാകാനാണിത്. അടിമകൾ യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താതിരിക്കട്ടെ. എതിർത്ത് സംസാരിക്കാതിരിക്കട്ടെ. ഒന്നും അപഹരിക്കരുത്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ പ്രബോധനം മൂടിപ്പിടിക്കും വിധം പൂർണ്ണവും ആത്മാർത്ഥവുമായ വിശ്വസ്ത പുലർത്തനം. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യവുമുയരും പകരും വഴികൾ മാതാ, ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേൾക്കി ഭാഗ്യം നിറയും വലിയൊരു നിധി ഗ്രന്ഥം ജീവൻ
നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവവചനം കേൾക്കിലൊളിക്കും സാത്താൻ. ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലോകാറിയിച്ചയുടെ പരിശുദ്ധ സുവിശേഷം യേശോ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവനെ ഒരു സ്നേഹത്തിനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്തേക്കെന്ന് അവൻ പറയുന്നു, സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരിക. എന്തെന്നാൽ ഒരു സ്നേഹിതൻ യാത്രാ മധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് വിളമ്പാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവനകത്തു നിന്നും മറുപടി പറയുന്നു, എന്നെ ശല്യപ്പെടുത്തരുത്, കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുട്ടികളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരുവാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനായിട്ടും എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർലജ്ജമായ നിർബന്ധത്താൽ എഴുന്നേറ്റ് അവൻ ആവശ്യമുള്ളിടത്തോളം കൊടുക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. എന്തെന്നാൽ ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളിലേത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്നത്? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമുക്കെല്ലാവർക്കും സന്തോഷത്തിലും ഉത്സാഹത്തോടും കൂടെ എന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് വീതി കൊണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവെടിഞ്ഞ സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ലോക ജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ വാഗ്ദാന നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായെയും സഭാധ്യക്ഷന്മാരേവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായെ, നീ കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലത്തു ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആലാഖ്യയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ,
ദൈവദൂതന്മാരാൽ പരിസേവിതനായ കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോഹത്തെ നേതൃത്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരായത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കൈപ്പിനത്തല്ലൂരിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലാഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കി നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപുറം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവൻ ഏഴാൾ തൽമുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ും നിന്നും
സഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിധരായിടുവാരുസന്നിധി ഹൃദയഗതങ്ങൾ ചൊരിയുവിനന്ദിക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാണ് പ്രീതത്തെ മോദ നിത്യം വാഴ്ത്തിട ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ ഏകസത്തയും ആകുന്നു അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്ലൈവവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തുയർപ്പും ഇത്യാവശ്യം നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്നു ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാഗ്യസുമനും അത്രമാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബർമ്മശാലികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സംഘത്തിലെ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മടിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വേളയിൽ നമുക്ക് സഹോദരനെ രക്ഷിക്കും സ്വർഗീയത്തിനും കാണുമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മേ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവുറ നിന്ന്
ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സുഭിക്ഷ വീക്ഷിക്കുവിൻ. ഭയവത്തുജനകമായ രഹസ്യങ്ങൾ കുദാശയപ്പെടുന്നു. പുരോഹിതനെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സർവേശ്വര അങ്ങയുടെ ഭക്തമേറിയ ദൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം, എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു വന്നവനവനോടെ മഹിമകളാ. മണ്ണും വിണ്ണും നിറയുന്നു വന്നവനവനോടെ മഹിമകളാ. ഉന്നത വീതിയിലോശാന ദാവീദിൻ സുധനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവാനും തന്നിൽ ഉന്നത വീതിയോശാര. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിശായമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള അസമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി
ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത്തപ്പിരിച്ചു പോകാൻ ഞങ്ങളെ സമർത്ഥിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർജ് ബിഷപ്പ്മാർ ഗബ്രിയസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായി മാറിയ ഔസേപ്പ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക ആ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാസപരം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കൃപാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കന്യക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവണ്യനെയോ സമൃദ്ധവുമായ കൃപയാൾ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും
അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ട്. ഞങ്ങൾ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലേഖന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായുമായ ആളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇതിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശ്ദ്രയാദരവരം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരായത്തിൽ നോമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴുമെന്നേക്കും. സമാധാനവും ഉപവാസികൾ പ്രത്യാശയുമായ മിശിഹായെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി അഭിനന്ദിച്ചിരിക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരവത്രമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, പാപമാരുടെ സ്നേഹത്തിന്റെ പരിമള തരനെ പുരകൊടിയിരിപ്പേ. എനിക്ക് അറിഞ്ഞത് മറിഞ്ഞു കൂടാത്തതുമായ കടങ്ങളും പാപങ്ങളും ശുദ്ധമായി എടുത്തിരിക്കുന്ന ഈ സത്യവിശ്വാസം ദൈവമേയുടെ കാരുണ്യ പ്രത്യാശ്രം കാത്തിരിക്കുന്ന ഈ ജനത്തെ സ്വന്തം ദൈവമേ, മിശിഹായുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനമായ ഈ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമാ
ഉറക്കം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ യുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാരങ്ങളോട് സമീപിക്കാം. പൂർണ്ണ മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ജീവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിനുള്ള വന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരായിട്ട് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവനങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കുമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണീകൂരം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരുമനും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വചനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോട് അങ്ങയുടെ ആത്മാവോട് കൂടെ. ഏക പിതാവ് പരിശുദ്ധനാകുന്നു. ഏക പുത്രൻ പരിശുദ്ധനാകുന്നു. ഏക പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. സദൈവത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിശ്വലാസനയും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മേ ജീവിപ്പിക്കുന്ന കർത്താവേ, ശമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇതാ കടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവിക ദാനം. സഹോദരരെ, ഈ ദാനം സ്വീകരിക്കുകയും അതുവഴി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുവൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം.
ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത അതിരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സ്വരത്തിന്റെ നാഥായ നീക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ചത് രഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ വൃത്തിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായേ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണയെ പ്രത്യക്ഷപ്പെടുമ്പോൾ മനുവിശ്വാസത്തോടെ സ്വർഗീയങ്ങളോട് കൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുതിഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരാ ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും ഭൗത്രീകരിക്കുന്ന നിന്റെ ശരീര രക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. യസ്തുലാ ദിവ്യ രഹസ്യങ്ങൾ പരികർമ്മം നാം ചെയ്യുകയാൽ നാഥൻ ആമേൻ. പീഠകളെ
നിറയുമ്പോ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. ഫാദർ ജോൺ ജെ ചാവറ, റവൻ ഫാദർ ടോം പുതുപ്പറമ്പിൽ, ഇവരെയും ഇവിടെ നിയോഗങ്ങളെയും കൃത്യമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവ്, അങ്ങയുടെ അനന്തമായ സ്നേഹത്തെയും പരിപാലനയും ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ മുഴുവനായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദിപ്പിക്കുന്നു. അങ്ങേ വിശ്വസദാസനായ കാവാട്ടു പിതാവിനെ, അങ്ങ് നൽകിയ നിരവധിയായ നന്മകളെയും ദാനങ്ങളെയും വരങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങേ ദാസനെ നയിച്ചതുപോലെ ഞങ്ങളെയും നയിക്കണമേ. സ്നേഹയേശോയെ, അവിടുത്തെ ദാസൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ആദിന ദയാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സകലത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായവയും ശുദ്ധി ചെയ്യപ്പെടുന്നു എന്നത് സ്വജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദേവദാസൻ കാകാട്ടു പിതാവിനോടൊത്ത് ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. നന്മയിലും വിശുദ്ധിയിലും മുന്നേറാൻ പന്നി പിതാവിന് നൽകിയ എല്ലാ നല്ല അവസരങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാം അവിടുത്തെ പദ്ധതി പ്രകാരം എന്ന് വിശ്വസിച്ചതിലൂടെ ഞങ്ങളെ വിശുദ്ധീകരണം നേടാമെന്ന് പ്രത്യാശിക്കുവാനുള്ള കൃപയും ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാതെ ദൈവതാവിന്റെ അനന്ത പരിപാലനയിൽ ആശ്രയിക്കുവാനും വിനീതമായ സേവനം വഴി ജീവിതത്തെ ധന്യമാക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിന്റെ സ്നേഹവും കാരുണ്യവും ജീവിതത്തിൽ അനുവർത്തമാക്കിയ വത്സല പിതാവിനെ പോലെ ഞങ്ങളെ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നിസ്സാരമായ സഹനം പോലും വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം മുൻകൂട്ടി സജ്ജീകരിച്ചതാണെന്ന് മനസ്സിലാക്കി അവയെ പ്രശാന്തതയോടെ സ്വീകരിച്ച ദൈവദാസനെ പോലെ ഞങ്ങളുടെ വേദനകളെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത്
അത് രക്ഷയുടെ ഉപകരണമാക്കുവാൻ അനുഗ്രഹം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായ വേദനകളുടെ മധ്യത്തിലും ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയ ദൈവദാസനെ പോലെ ദൈവഹിതം അന്വേഷിച്ചറിയുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപപ്പെട്ടവരിലും അവശത അനുഭവിക്കുന്നവരിലും ദൈവത്തെ ദർശിച്ച അഭിമന്യ പിതാവിനെ പോലെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സകലരിലും ഈശോയെ കാണുവാനുള്ള കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളവുകൾ സമൃദ്ധം, വേലക്കാർ ചുരുക്കം ആകിയാൽ നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ എന്നരുളിയ കർത്താവേ, ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനായി ഞങ്ങളുടെ ഇടയിൽ നിന്ന് ധാരാളം പ്രേക്ഷിതരെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഈശോയെ, എല്ലാവരിലും വിശിഷ്യ രോഗികളിലും നിരാലംബരിലും അങ്ങയെ ദർശിച്ച് അവർക്ക് സ്നേഹപൂർവ്വം സേവനം ചെയ്യുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കുന്നതിനും ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ. വിശ്വാസമില്ലാത്ത പ്രവൃത്തി നിർജീവമെന്ന് പഠിപ്പിച്ച മിശിഹായെ, ജീവിതവൃത്തികളിൽ വിശ്വാസത്തിൻ്റെയും സന്നത്തിൻ്റെയും കഠിനാർത്ഥമായ സ്നേഹത്തിൻ്റെയും ചൈതന്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നമഗണത്തിനായുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പുതിയ പ്രമാണം ഞങ്ങളെ പഠിപ്പിച്ച ഈശോമിശിഹായ അടുത്ത് അനുകരിച്ച് അങ്ങേ മഹത്വത്തിനും ആ ജനങ്ങളിൽ അങ്ങേ ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്നതിനും വേണ്ടി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ച കാവാട്ട് പിതാവിന് വിശുദ്ധിയുടെ കിരീടം നൽകുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവിൽ വിളങ്ങിയിരുന്ന കരുണാർദ്ര സ്നേഹവും വിനയം നിറഞ്ഞ ദീർഘശാന്തതയും വിരോചിതമായ സഹനവും സഭാത്മകമായ ചൈതന്യവും പാപങ്ങളുള്ള അനുകമ്പയും ഞങ്ങളിലും വളരുവാൻ അനുഗ്രഹം തരേണമേ. ഇടയന്മാരുടെ നാഥനായ ദൈവമേ, ജീവിതകാലത്ത് അനേകർക്ക് ആശ്രയവും ആലംബവുമായിരുന്ന ഞങ്ങളുടെ നല്ല ഇടയൻ കാവാട്ടെ പിതാവിൻ്റെ ജീവിത വിശുദ്ധിയും അങ്ങേപ്പക്കരുള്ള മാധ്യസ്ഥ ശക്തിയും ഏവരും അറിയുവാൻ വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നതും കണ്ണുനീരിൻ്റെ താഴ്വരയിൽ അലയുന്ന ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ അനുഗ്രഹം നൽകി അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയുണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കൽപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൾ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. പിതാവും പുത്രൻ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശം ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാന്തിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ, നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റുഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം, പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുവാമേ തെളിവായി എന്നോടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടി ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധി. പൂർവന്മാരാം നോഹ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് മഹിദാ ശേർദൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമൊടി ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധി. ഒരു വത്സലരാം സ്നേഹരുമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം
വിശ്വാസമുടി ദാസൻ ചെയ്യും വലിയ നാഥ തിരുസന്നിധി കർത്താവേ അകത്തു നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു കർത്താവേ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ കർത്താവേ നീ പാപങ്ങളെ ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ നീക്കും ആമേൻ അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനീകരിപ്പിച്ച കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ കാവട്ട് പിതാവിനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണുനിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷ മരണം ഉടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരായത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായ്ക്കപ്പെടുന്നൊരുക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർ നിന്ന് വേദരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരായത്തിലേക്ക് അങ്ങയുടെ ദാസൻ കാവോട്ട പിതാവിനെ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വരൻ ഏറ്റവും പ്രിയമുള്ളവരെ അഭിമന്ത കാവാട്ട് പിതാവിൻ്റെ ചരമവാർഷികമായുള്ള പ്രാർത്ഥനാ ദിനങ്ങളിൽ രണ്ടാം ദിവസം പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ജേക്കബ് വാരിക്കാട്ടച്ചൻ പാറയിൽ പള്ളി വികാരിയച്ചന് ഇടവകയുടെ നാമത്തിൽ ഹൃദ്യമായ നന്ദി പറയുകയാണ്. നമ്മൾ ഈ ദിവസങ്ങൾ കൂടുതൽ ഇൻട്രോസ്പെക്ഷൻ കൂടുതൽ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടിയായി ഉപയോഗിക്കുകയാണ്. നമുക്ക് ദേവാലയത്തിൽ അധികം പേര് ഇല്ല എങ്കിൽ തന്നെയും നമ്മളുടെ അതിരൂപത ചാനലായ മാക് ടി വി വഴിയും ACV ചാനൽ വഴിയും ഇത് പലയിടത്തേക്കും സംപ്രേഷണം ചെയ്യുകയും നൂറുകണക്കിന് ആളുകൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആത്മീയ ജീവിതത്തിന് ഉള്ള ഒരു നവീകരണത്തിന് സാധ്യമാകുന്ന തരത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ധ്യാനചിന്തകൾ. ഇന്ന് നമ്മോട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നത് അഭിവന്യ മാർത്തറയിൽ പിതാവാണ്. ദൈവവചനം വചനസ്വീകരണവും ജീവിത നവീകരണവും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാന ചിന്തകൾ അഭിവന്യ പിതാവ് പകർന്നു നൽകും. നമുക്കതിനായിട്ട് ഒരുങ്ങാം. ഗായകസംഘം ഒരു ഗാനം ആലപിച്ച് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവവചനം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. അങ്ങനെ നമ്മളുടെ ഈ ദിനങ്ങൾ കൂടുതൽ അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ഹൃദയത്തിൽ ദൈവവചനം വിതയ്ക്കുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ ആത്മീയമായ ചൈതന്യം നമ്മളിൽ ഉറവാകുവാനായി നമുക്ക് ഗായകസംഘത്തോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനം ആലപിക്കാം. തുടർന്ന് ദൈവവചനം പ്രഭാഷണം ശ്രവിക്കാം. Thank you.
പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ അന്ധകാര വീരിപ്പൂ മാറ്റിടും ചന്ദനീറുന്ന ദീപമേ കേഴുവാത്മാവിൽ ആശവീശുന്ന മോഹന ദിവ്യദാനമേ പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ അഭിവന്യ പിതാവ് അറുമണിക്ക് വരുവന്ന പെടുത്തേറ്റൊരു പറഞ്ഞിരിക്കുന്നത് അറുമണിയാകുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട വിചാരിച്ചോട് പറഞ്ഞ് അച്ഛൻ്റെ ഏതെങ്കിലും അനുഭവം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കുമെന്ന സമയം ഉണ്ടല്ലോ എന്ന് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം 1968 പിതാവിൻ്റെ മരണത്തിന് ഒരു വർഷം മുമ്പ്. അങ്ങനെ ഇരുപുചിറ പള്ളിയിൽ ഞാൻ വികാരിയായിരിക്കുന്നു. അവിടെ പുതിയ പള്ളിയുടെ പണി പൂർത്തിയായി. അതിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം അഭിവന്യ കവുകാട്ട് പിതാവ് തന്നെ നടത്തിയത്. അതിൻ്റെ കല്ലിട്ടത് ഒരു വർഷം മുമ്പ് 1968 May 21 കല്ലിട്ടു. 67 May 31 കല്ലിട്ടു. 68 May 31 ഒരു വർഷം കൊണ്ട് ആ പള്ളിപ്പണി പൂർത്തിയാക്കി. അഭിവന്യ പിതാവ് തന്നെ വന്നത് ആശീർവദിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വലിയൊരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. അതിനുശേഷം അവിടെ ഒരു മഹാസമ്മേളനം നടന്നു, മതസൗഹാർദ്ദ സമ്മേളനം. അപ്പോൾ മഴക്കാലമാണ്, മെയ് മാസമൊക്കെയാണല്ലോ, മഴ പ്രതീക്ഷിക്കാം. പന്തലം ഉണ്ടായിരുന്നത് അതിഥികൾക്ക് ഇരിക്കാനുള്ള സ്റ്റേജിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഓപ്പൺ എയറാണ്. സമ്മേളനം ആരംഭിച്ചു. നമ്മുടെ മിക്കവാർ എല്ലാ വിഭാഗം ക്രൈസ്തവരുടെയും മെത്രാന്മാർ അവിടെ സന്നിഹിതരാണ്. വലിയൊരു ജനാവലിയുമുണ്ട്. ആ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്, മഴക്കാലമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഴ കുറേശ്ശെ മഴ തൂളാൻ തുടങ്ങി. ഞാൻ ആകെപ്പോലെ അങ്ങ് എന്താ ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ നേരം ഓരോരുത്തരും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് കുറച്ച് എഴുന്നേൽക്കാൻ തുടങ്ങി. ആളുകൾ വലിയൊരു ആൾക്കൂട്ടമായിരുന്നു, എഴുന്നേൽക്കാൻ തുടങ്ങി. അപ്പോൾ
ഞാനത് ഓർത്ത് എന്താ ചെയ്യാന്നാണ് എന്തും രണ്ടും നിശ്ചയിച്ച് ഞാൻ പിതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. പിതാവേ, പിതാവ് ഒന്ന് പറഞ്ഞാൽ ആളുകൾ ശാന്തരായിരിക്കും എന്ന് പിതാവ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഉടനെ തന്നെ എഴുന്നേറ്റ് മൈക്ക് വാങ്ങിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളാരും എഴുന്നേൽക്കണ്ട, എഴുന്നേറ്റവരെല്ലാം യഥാസ്ഥാനത്ത് തന്നെ ഇരിക്കുക, മഴ പെയ്യുകയില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, മഴ പെയ്യുകയില്ല. എല്ലാവരും എഴുന്നേറ്റവരെല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്തു, ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. സമ്മേളനം എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ ചെല്ലാനുള്ള സമയം കിട്ടി, അരമണിക്കൂർ ചെല്ലുവാൻ സമയം കിട്ടി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ മഴയും കാറ്റും. ഞാൻ ഓർക്കുകയാണ്, പ്രകൃതിശക്തിയുടെ മേലെ അധികാരമുള്ളത് ആർക്കാണെന്ന് നമുക്കറിയാം, പ്രകൃതിയുടെ സൃഷ്ടാവിന് മാത്രമാണ്. ആ സൃഷ്ടാവായ ദൈവം പല പ്രാവശ്യവും പ്രകൃതിശക്തികളെ അടക്കി നിർത്തിയിട്ട് നമുക്കറിയാം. അദ്ദേഹം ജീവിതകാലത്ത് കടൽ ശാന്തമാക്കിയതും ഒക്കെയുള്ള സംഭവങ്ങൾ, കടലിന് മീതി നടന്നതൊക്കെ സംഭവം നമുക്കറിയാം. ഇതാ അഭിവന്ദി പിതാവ് പറഞ്ഞു, മഴ പെയ്യുകയില്ല, ഒരു തുള്ളി മഴ പോലും പെയ്തില്ല. പ്രകൃതിശക്തിയുടെ മേൽ അദ്ദേഹത്തിന് ഇത്രയേറെ ഒരു ആജ്ഞാശക്തി ഉണ്ടായത് അദ്ദേഹത്തിന് ജീവിത വിശുദ്ധി കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതാണ് ജീവിത വിശുദ്ധിയുടെ ശക്തി എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കൊക്കെയും സാധിക്കുന്ന കാര്യമാണ്. പ്രകൃതിശക്തിയുടെ ഇത്രയും വലിയ ശക്തിയെന്നല്ല, എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തോടുകൂടി പറഞ്ഞാൽ, ആജ്ഞാപിച്ചാൽ അവിടെ അതിൻ്റെ ഫലമുണ്ടാവും. സാത്താനെ നീ പോവുക എന്ന് ഈശോ പറഞ്ഞപ്പോൾ സാത്താൻ ഈശോയുടെ പക്കൽ നിന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ പിശാചുകൾ ബഹിഷ്കരിച്ചു എന്നത്, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു, ജീവനുള്ളവനായി പുറത്തു വന്നു. അതാണ് ദൈവിക ശക്തി. ഈശോയുടെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവമക്കൾക്കെല്ലാം ഇതേ ശക്തി ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് വേണം നമ്മൾ വിശ്വസിക്കുവാൻ. നമുക്കും ഇതുപോലെ ജീവിത വിശുദ്ധിയുള്ളവരായി ജീവിച്ചാൽ നമുക്കും ഈ പ്രകൃതിയുടെ മേൽ നമുക്കൊരു ആജ്ഞാശക്തി ഉണ്ടാവും, അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് അവിടെ വേണ്ടത്. വിശ്വാസത്തിൻ്റെ ശക്തി നമുക്ക് നമ്മൾ ജീവിത വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുമെന്നുള്ളതും ശരിയാണ്. അങ്ങനെ നമുക്ക് ജീവിത വിശുദ്ധിയോടുകൂടി ജീവിച്ച് അഭിവന്യ പിതാവിനെ പോലെ ഉള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതവും ധന്യമാവും, കർത്താവിനോടൊപ്പമുള്ള മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് എളുപ്പമുണ്ടാവും. അവിടെ ഇപ്പോൾ അഭിവന്യ പിതാവ് ഇപ്രകാരം മഹത്വം അനുഭവിക്കുന്നു, അതുപോലെ നമുക്ക് ആ പിതാവിനോടൊപ്പം ആയിരിക്കാനുള്ള ഒരു ഭാഗ്യവും നമുക്ക് ഉണ്ടാവും. അത് നമുക്ക് അഭിവന്യ പിതാവിനോട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഒരുപാട് ആശങ്കകളും ഉത്കണ്ഠകളും എല്ലാം ഉണ്ട്. നോക്കുമ്പോൾ ലോകമാസകലം വ്യാപിച്ചിരിക്കുന്ന കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി, പിന്നെ ഓരോ കുടുംബങ്ങളെയുമുള്ള ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളായുള്ള പ്രശ്നങ്ങൾ, യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ, പിന്നെ മാധ്യമങ്ങളിലൂടെ വരുന്ന വലിയ വലിയ മാറ്റങ്ങൾ, ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ബാധിക്കുമെന്നുള്ളത് ശരിയാണ്. എന്നാൽ നമുക്കൊരു കാരണവശാലും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിചരിക്കാതെ ജീവിക്കുവാനുള്ള ജീവിത വിശുദ്ധി നമുക്ക് ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തെല്ലാം പ്രതിബന്ധങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും എല്ലാം നമുക്ക് ശക്തമായി നിലനിൽക്കാൻ സാധിക്കും. വിശ്വാസത്തിൻ്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൻ നമ്മുടെ ഉറച്ചു നിൽക്കുവാനായിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും നമ്മുടെ സഭാ ജീവിതവും സമൂഹ ജീവിതവും ഒക്കെ നമ്മുടെ പൗര ജീവിതവും ഒക്കെ നമുക്ക് ഏറെ ക്രൈസ്തവമാക്കി തീർക്കാൻ, ചുറ്റുപാടുമുള്ള നമ്മുടെ ആളുകളെ ക്രൈസ്തവരായവരെ നമുക്ക് നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ട് ക്രിസ്തീയതയിലേക്ക് വിശ്വാസത്തിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. ഇതെന്തൊരു വിശ്വാസമാണ്, ഇതെന്തൊരു ശക്തിയാണ് എന്ന് വിജാതീയരെ ആദിമ ക്രൈസ്തവരുടെ ജീവിതം കണ്ട് പറയുകയുണ്ടായല്ലോ. അതുപോലെ
ഇതെന്തൊരു ജീവിതമാണ് ഈ ക്രൈസ്തവരുടെ ജീവിതം എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് വലിയൊരു സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കും, സാധിക്കണം. അങ്ങനെയാണ് പിതാവിനോടുള്ള നമ്മുടെ സ്നേഹം കാണിക്കേണ്ടത്. ഒപ്പം പിതാവിൻ്റെ അനുകമ്പ നിറഞ്ഞ ജീവിതം, പാവപ്പെട്ടവരോടുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ ആ അനുകമ്പ, ദയ, കാരുണ്യം എന്നൊക്കെ പറയുന്നതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ദൈവിക മനുഷ്യനാക്കി തീർത്തത്. ഈശോയുടെ ജീവിതം അനുകമ്പയുടെ ജീവിതമായിരുന്നു. അദ്ദേഹം അവിടുത്തെ ജീവിതത്തിൽ നിന്ന് അനുകമ്പ എന്ന് പറയുന്ന, കാരുണ്യം അല്ലെങ്കിൽ ദയ എന്ന് പറയുന്ന ആ ഒരു വലിയ വിശേഷണം നീക്കി നിർത്തിയാലേ ഈശോയുടെ ജീവിതം ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. അതേസമയം ഈശോ അനുകമ്പയുടെ എവിടെ പ്രയാസങ്ങളുണ്ട് അവിടെ ഓടിയെത്തുന്ന ഒരാളായിരുന്നു അന്ന് പലസ്തീനായ ഈശോ എന്ന് പറ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ദുഃഖങ്ങളകറ്റാൻ, അവിടെ സന്തോഷം പകർന്നു കൊടുക്കുവാനൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഈശോയുടെ ആ ജീവിതചര്യ നമ്മളും ഏറ്റെടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും നമ്മളെ പിശുക്ക് കാണിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ദൈവം തന്നിട്ടുള്ള ദാനങ്ങളൊക്കെ നമുക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ളതല്ല എന്ന് നമ്മൾ ഓർക്കുക. ഏത് ദാനമായാലും ആത്മീയമോ ശാരീരികമോ ബൗദ്ധികമോ സാമ്പത്തികമോ ആയ ഏത് ദാനങ്ങളാണെങ്കിലും അത് ദൈവം നമുക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ളതല്ല, സമൂഹത്തിന് വേണ്ടി പങ്കുവയ്ക്കാനായി തന്നിട്ടുള്ളതാണ്, ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ തന്നിട്ടുള്ളതാണ് ദാനങ്ങളെല്ലാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലഭിക്കുന്നതൊക്കെയും കുന്നുകൂട്ടി വയ്ക്കുക, ബാങ്കിൽ ലോക്കറിൽ വയ്ക്കാനായിട്ട് വേണ്ടി തന്നിട്ടുള്ളതല്ല, അത് ഇല്ലാത്തവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്. പൗലോസ് ശ്ലീഹാ പറയുന്നത് അങ്ങനെയാണ്, ദരിദ്രർക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം ഉള്ളവരെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ഉള്ളവർ അപ്പോൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, അതാണ് കരുണാർദ്ര സ്നേഹം എന്ന് പറയുന്നത്. എല്ലാം കൊടുക്കുന്ന സ്നേഹം, എല്ലാം പങ്കുവയ്ക്കുന്ന സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അതായിരുന്നു. ആ ദൈവമക്കളായ നമുക്കും അതേ സ്നേഹം, കരുണാർദ്ര സ്നേഹം നമുക്കും ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവരുമായി പങ്കുവയ്ക്കുവാനുള്ള വലിയൊരു ശക്തി നമുക്കുണ്ടാവും. ഈശോയുടെ അനുകമ്പയുടെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും ആ ജീവിതം നമുക്കും പകർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ യഥാർത്ഥ ദൈവമക്കളായി തീരുവാനും നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു വലിയ ചിന്ത നമുക്ക് ഇവിടെ പരസ്പരം പങ്കുവയ്ക്കാം. ഈശോയുടെ ആ ജീവിതം അതേപടി തന്നെ അനുകരിച്ച ഒരാളെന്ന് നമുക്ക് അഭിമന്യ കാവുപാട്ട് പിതാവിനെ പറ്റി പറയാൻ സാധിക്കും. നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, പലരും കണ്ടിട്ടുണ്ടാവില്ല അദ്ദേഹം ഒരു 51 വർഷമായിട്ട് മരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരാരും തന്നെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് 1950 മുതൽ അദ്ദേഹത്തെ പരിചയമുണ്ട്. ആ പരിചയവും ആ ബന്ധവും എല്ലാം അതേപടി ഞാനിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ സമയം വരെ 51 വർഷമായ അദ്ദേഹം മരിച്ചിട്ട് മരണത്തിന് മുമ്പ് നടന്നുകൊണ്ടിരുന്നത് ഞാൻ പട്ടം സ്വീകരിച്ച് അഭിമന്യ പിതാവിൽ നിന്നാണ്. അത് 1961 March 12 ആയിരുന്നു. ആ ദിവസം ആ കാലം തുടങ്ങി തന്നെ അദ്ദേഹത്തോടുള്ള ആ പിതൃപുത്ര ബന്ധം വളരെ ഭംഗിയായി കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദൈവം എനിക്കൊരു ഇങ്ങനൊരു ഭാഗ്യവും തന്നു, ആ ബന്ധം ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുവാൻ, അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികളോട് സഹകരിച്ച് പ്രവർത്തിക്കുവാനൊക്കെയുള്ള വലിയ ഭാഗ്യം എനിക്ക് തന്നു എന്നുള്ളതിനെപ്പറ്റി ഞാൻ സന്തോഷിക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. അതൊക്കെയും ഏറ്റവും എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ ആകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അഭിമന്യ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് യാചിച്ചുകൊണ്ട് ഇനിയും ഈ ദിവസങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാനും സാധിക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി.
ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീയ സഹോദരന്മാരെ, കവട്ട് പിതാവിൻ്റെ ചെറുപ്പദിനത്തോടനുബന്ധിച്ചുള്ള കൺവെൻഷൻ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥനയുടെ ധ്യാനത്തിൻ്റെ ഒരുക്കത്തിലാണ്. ഈ പ്രഭാഷണങ്ങൾ ഓൺലൈനിലും ടിവിയിലും കാണുന്ന എല്ലാവരെയും ഹൃദ്യമായി ഈ ദൈവവചന വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ നമ്മുടെ ഇടവാങ്ങം കൂടിയായ മാർ തോമസ് തറയിൽ പിതാവാണ്. ദൈവവചനം സ്വീകരണവും ജീവിത നവീകരണവും, ദൈവവചനം നമ്മുടെ ഹൃദയത്തെ കീറിമുറിച്ച് നമ്മുടെ ഹൃദയത്തെ അന്തരേന്ദ്രിയങ്ങൾ പ്രവേശിക്കുന്ന ഇരുതല വാള് പോലെയുള്ള ആ ദൈവവചനം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാനും നമ്മുടെ ജീവിതത്തെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് ജീവിത നവീകരണം പ്രാപിക്കുവാനും നമുക്കെപ്പോഴും ശക്തിയും ചൈതന്യവും നൽകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് അഭിവന്യ പിതാവ് നമുക്ക് നൽകുന്ന ആ പ്രബോധനം നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ഇടവേക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ഇടവാങ്ങും കൂടിയായ അഭിവന്യ പിതാവ് അതിരൂപതയുടെ സഹായം എത്താനായി തീർന്നിരിക്കുന്നത്. ഈ ചങ്ങനാശ്ശേരി മത്രപുരത്തും പള്ളിയുടെ അഭിജാത്യം നിറഞ്ഞ കുലീനമായ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രതിനിധിയായി ഈ ഇടവകയിൽ നിന്ന് തന്നെയുള്ള ആ പിതാവ് വന്നിരിക്കുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അഭിവന്യ പിതാവ് പലതരത്തിലുള്ള സേവനങ്ങളിലൂടെ, സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ യുവാക്കളുടെ അവർക്ക് വേണ്ടിയുള്ള പ്രബോധനങ്ങളിലും പഠനങ്ങളും ജോലി സാധ്യതകളിലും എല്ലാം സഭയ്ക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ നേരിടുവാനും പ്രതിരോധിക്കുവാനുമൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അഭിവന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചന പ്രഘോഷണം ശ്രവിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഇവിടെ ഇരിക്കുന്നവരുടെയും ഈ ഓൺലൈനിലൂടെയും ടിവിയിലൂടെയും കേൾക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അഭിവന്യ പിതാവിനെ ഈ പ്രഭാഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. കർത്താവായ ഈശോയെയും ഈ സായാഹ്നത്തെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും അത് സ്വീകരിക്കുവാനുമുള്ള ദാഹം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അവിടുന്ന് ഉളവാക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പ്രവർത്തിച്ചതുപോലെ ഞങ്ങളിലും പ്രവർത്തിച്ച് നിൻ്റെ വചനത്തോട് ഏറ്റവും എളുപ്പത്തിൽ പ്രതികരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ശക്തരാക്കണമേ. പ്രത്യേകമായിട്ട് ഈ കൊറോണ കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ക്ലേശിക്കുന്ന എല്ലാവരെയും, ക്വാറന്റീനിലായിരിക്കുന്നവരെയും രോഗത്തോട് മല്ലടിക്കുന്നവരെയും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവേ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് അവിടുന്ന് ഇടപെടണമെന്ന്, ഈ ലോകത്തെ മുഴുവൻ ഈ രോഗത്തിൽ നിന്ന് വിമുക്തമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിവന്യകാവുകാട്ട് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകളെ ശ്രവിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങൾ. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല.
ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവാദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏതു രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. നമ്മുടെ കർത്താവായ ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരുടെ വിചാരിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും അഭിവന്ദ്യ കാവുകാട്ട് പിതാവിൻ്റെ വിശുദ്ധമായ സ്മരണകളിൽ വീണ്ടും ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വർഷം ഇതിനോടനുബന്ധിച്ച് പ്രകാരം ഒരു കൺവെൻഷൻ ക്രമീകരിച്ച ബഹുമാനപ്പെട്ട വിചാരിച്ചനെയും അതുപോലെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് മറ്റത്തലച്ചനെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മൾ വല്ലാത്ത കാലത്താണിപ്പോൾ, കൊറോണ കാലം. നാളെ മുതൽ 144 പ്രഖ്യാപിക്കാൻ പോവാന്ന് പറയുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെ ഒരു വലിയ ജനവിഭാഗം മുഴുവൻ കടന്നു പോവുകയാണ്. നമ്മൾ ഓർത്തു, ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ ആരംഭിച്ചപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തീരും, 3 മാസം കൊണ്ട് തീരും എന്നൊക്കെ പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു 3 മാസവും കൂടെ കഴിയണം. അത് കഴിഞ്ഞിപ്പോൾ പറയുന്ന ഒരു 6 മാസം. ചിലർ വിഷാദ രോഗികളാണോ എന്നറിയത്തില്ല. ചിലർ പറയുന്നത് അടുത്ത വർഷം ഓഗസ്റ്റ് ആവും തീരുമെന്ന്. ഇതാരാ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിയത്തില്ല. ഏതായാലും നമുക്ക് ഒരു നിശ്ചയമില്ല. ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ ദൈവം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എളിമയോടുകൂടി നമ്മൾ തിരിച്ചറിയണം. ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ അനുദിന ജീവിതത്തിൽ തന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഒന്നാമത് അടങ്ങിയൊടുങ്ങി വീട്ടിലിരിക്കാൻ പഠിച്ചു. വീട്ടിലിരിക്കാൻ മടിയുള്ളവരൊക്കെ ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായി തിരിച്ചറിയുന്നത് വീട്ടിലാണ്. സ്ഥിരം തട്ടുകടയിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം മതി. കാരണം എന്നാ? സുരക്ഷിതത്വം അതാണ്. അതുപോലെ കഴിയുന്നിടത്തോളം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് രാത്രി പാതിരായ്ക്ക് കയറി വന്നവരൊക്കെ നിവൃത്തിയുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, പേടിയായി മനുഷ്യന്. സുരക്ഷിതമായൊരു ഇടമായി കുടുംബത്തെ നമ്മൾ കാണുകയാണ്, തിരിച്ചറിയുകയാണ്. അതുപോലെ നമ്മളീ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ്ങൊക്കെ നമ്മൾ പണ്ടേ തുടങ്ങിയായിരുന്നു. കുറേ നാളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ആവിർഭാവത്തോടുകൂടി, നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ, ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊന്നുമില്ല. അവരോരോരുത്തരും അവരുടെ ഫോണെടുത്ത് അവരുടേതായ ലോകത്തിലായിരുന്നു. നമ്മൾ ഓർക്കും, ഇതുങ്ങളെല്ലാം കൂടെ എന്തിനെങ്കിലും ഒന്നിച്ച് നടക്കുന്നത്. 5 എണ്ണം വന്നിട്ട് 5 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം വരും, എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുക. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പം മനുഷ്യൻ ഫോണെ നോക്കി മടുത്തിട്ട് ഷോ ആരോടെങ്കിലും ഒന്ന് വർത്തമാനം പറയാനുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യബന്ധങ്ങളുടെ വില ഇത്രയും തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം. അതുപോലെ പള്ളി പോകാൻ മടിയുണ്ടായിരുന്നവർക്കൊക്കെ പള്ളി പോകാനൊരാഗ്രഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പള്ളി വരുന്നവരോടൊക്കെ എനിക്ക് വലിയ സ്നേഹമാണ്. ഞാൻ അച്ഛന്മാരോടൊക്കെ പറഞ്ഞ പറ്റുമെങ്കിൽ അവർക്കൊരു കാപ്പി കൊടുത്തു വിടണം. കാരണം അവർ വലിയ ദാഹത്തോടുകൂടി വരുന്നവരാണ് ദേവാലയത്തിൽ. അതുപോലെ അച്ഛന്മാർക്കാണെങ്കിലും ദൈവജനത്തിൻ്റെ ആ വില ശരിക്കും മനസ്സിലായി. എന്നോടൊരു വിചാരിച്ച് പറഞ്ഞു, പിതാവേ, എനിക്ക് ഞാൻ വെറുതെ ഇവരോടെല്ലാം വഴക്ക് പിടിച്ചു, പക്ഷേ ഈ കൈക്കാരന്മാരോടൊക്കെ ഞാൻ വഴക്കായിരുന്നു, കമ്മിറ്റിക്കാരോടും കുടുംബ കൂട്ടായ്മക്കാരോടും എല്ലാം. കൊറോണ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് മനസ്സിലായത്. മാറി മാറി വരുന്നു, എനിക്ക് ഭക്ഷണം തരുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. അതുകൊണ്ട് എന്നെ കുറച്ചാളും കൂടി ഇവിടെ ഇരുത്തണം, സ്ഥലമാറ്റം കൊടുത്തപ്പോൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കായിരുന്നു. വൈദികരും തിരിച്ചറിഞ്ഞു, മെത്രാന്മാരും തിരിച്ചറിഞ്ഞു കേട്ടോ, ബലിവീടം ഇല്ലല്ലോ കുർബാനയെല്ലാം. അതുകൊണ്ട് നമ്മളെല്ലാം പരസ്പരം നമ്മുടെ വില തിരിച്ചറിഞ്ഞ ഒരു വലിയ കാലഘട്ടമാണിത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ലളിതമായിട്ട് ജീവിക്കാൻ പഠിച്ചു അല്ലേ. 15 കിലോ റേഷൻ മേടിക്കാത്ത ആരുണ്ട് നമ്മുടെ കൂടെ? എല്ലാവരും അവർ പറയുന്നത്, ആൾക്കാർ പറയുന്നത്, ഒത്തിരി നാളത്തേക്ക് ഇത്രയും റേഷനുണ്ട്. റേഷനും കടലയും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനും പഠിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ഒത്തിരി ജീവിത പാഠങ്ങൾ നമുക്ക് തരുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ഏറെ നമുക്ക് തരുന്ന ഒരു പാഠം ദൈവം ആരാണ് എന്ന് ചിന്തിക്കാനും ചോദിക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കൊറോണ കാലം ഇങ്ങനെ കോവിഡ് കാലം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു പോകുമ്പോൾ അനേകർക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ക്ഷീണം സംഭവിക്കുമ്പോൾ ദൈവമേ നീ എവിടെയാണ്? ആ ചോദ്യം പണ്ടേ ഉണ്ട്. എന്നെല്ലാം ദുരിതങ്ങളുണ്ടായോ യുദ്ധങ്ങളുണ്ടായോ രോഗങ്ങളുണ്ടായോ ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ ചോദ്യമുണ്ട്, ദൈവമേ നീ എവിടെ പോയി? ഇതേ ചോദ്യം കാൽവരിയിൽ നിന്നും കേൾക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പക്ഷെ ദൈവം ആരാണ് എന്നുള്ളത് ശരിയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം. നമ്മുടെ ദൈവം എല്ലാ പ്രശ്നങ്ങളും ഒരു മാജിക്കുകാരനെ പോലെ മാറ്റിത്തരുന്ന ദൈവമാണോ? നമ്മുടെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടനെ എല്ലാം സാധിച്ചു തരുന്ന ഒരു ദൈവമാണോ? തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മളോട് സ്നേഹമാണ്, നമ്മുടെ രക്ഷയെ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് തന്നിട്ടുമുണ്ട്, ഇനിയും തരികയും ചെയ്യും. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ചില ധാരണകൾ ശരിയാണ്. എന്നോട് ചില ചെറുപ്പക്കാരെങ്കിലും ചോദിക്കുകയുണ്ടായി, പിതാവേ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്താണ് ഇടപെടാത്തത്? ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താണ് പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ചതാണ് ഇതെല്ലാം മാറ്റിത്തരണം, പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരണം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഈശോയുടെ കൂടെ നടന്ന അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? നടപടി പുസ്തകം നീ വായിച്ചിട്ടുണ്ടോ? പത്രോസിനും, പത്രോസ് ശിഷ്യ പ്രമുഖനായിരുന്നു, പത്രോസിനും സ്ലീഹന്മാർക്കും അപ്പസ്തോലന്മാർക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവർ പ്രഘോഷിച്ച ദൈവം ആരായിരുന്നു? ആ ദൈവം അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റിക്കൊടുത്ത ദൈവമാണോ? നമുക്കറിയാം 12 അപ്പസ്തോലന്മാരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വം വരിച്ചു, ഒരാള് നാട് കടത്തപ്പെട്ട് മരിച്ചു. നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക സമൃദ്ധിയോ അല്ലെങ്കിൽ സുഖകരമായ ഒരു ജീവിതമോ വാഗ്ദാനം ചെയ്യുന്ന ദൈവമാണോ ക്രിസ്ത്യാനിയുടെ ദൈവം? നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ അവധാനതയോടെ സുവിശേഷങ്ങൾ വായിച്ച് ഈശോമിശിഹായിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിൻ്റെ മുഖം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമ്മളോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി, നമ്മളുടെ ആത്മരക്ഷ സാധിക്കാനായിട്ട് കർത്താവായ ഈശോയെ ദൈവം അയക്കുമ്പോഴും മകനെ കുരിശുമരണത്തിൽ നിന്ന് അവിടുന്ന് ഒഴിവു കൊടുക്കുന്നില്ല. അവിടുന്ന് കർത്താവ് രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ കഴിയുമെങ്കിൽ ഈ കാസ, ഈ പാനപാത്രം മാറ്റിക്കളയണമേ. മാറ്റിക്കൊടുത്തില്ല, പക്ഷെ വേറൊന്ന് ചെയ്തു. ലൂക്കായുടെ സുവിശേഷം പറയുന്നുണ്ട്, അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ അയച്ചു എന്ന്. കുരിശിൽ അവസാന തുള്ളി രക്തം ചിന്തി മരിച്ചവനാണ് നമ്മുടെ ദൈവം. അതാണ് നമ്മുടെ ക്രിസ്ത്യാനിയുടെ വ്യത്യസ്തത. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിയാലുടനെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ചു തരുന്ന ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വെളിപ്പെട്ടു കിട്ടിയ വെളിപാടിനെ, വെളിപാടിലൂടെ നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ചിത്രത്തെ, ദൈവം ആരാണ് എന്നുള്ള ആ ഒരു വലിയ ബോധ്യത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം ദൈവം ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷം 14 അധ്യായത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു വചനമാണുള്ളത്, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ഈ വചനം നമുക്ക് എത്ര പേർക്കും മനസ്സിലായിട്ടുണ്ട്? സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. ഈ വചനം എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്നറിയാതെ പണിയാനായിട്ട് പോകുന്നവൻ മണ്ടനാണ്. അതുപോലെ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നതിനെതിരെ 1,000 പേരുമായിട്ട് പോകുന്നവനും മണ്ടനാണ്. നീ പൊരുതാൻ പോവുകയാണ്, നിന്റെ കൂടെ എന്തുണ്ട്?
നിനക്ക് കരുത്തുണ്ടോ? നിന്റെ ജീവിതത്തിൽ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം നിന്റെ കൂടെയുണ്ടോ? ഇതൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ സുവിശേഷത്തിൽ കണ്ടെത്തുന്ന മിശിഹ, പ്രിയപ്പെട്ടവരെ, കുരിശിലൂടെയാണ് നമ്മളെ രക്ഷിച്ചത്. അത് നമ്മുടെ ബോധ്യത്തിലേക്ക് കടന്നു വരണം. നമുക്ക് വേറെ മാർഗങ്ങളില്ല. രക്ഷയ്ക്ക് ഏക മാർഗം അവിടുന്ന് നമുക്കായിട്ട് നൽകിയത് കുരിശിലൂടെയാണ്. അതും ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് ത്യാഗം സഹിക്കാൻ നമുക്ക് സാധിക്കുക, പരിത്യാഗത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുക. പലപ്പോഴും ഞാൻ ഓർക്കും, നമ്മുടെ ജനത്തിന് ഒത്തിരി ധൈര്യം കുറഞ്ഞു വരികയാണ്. പഴയ തലമുറയെ ആശ്രയിച്ച്, നമ്മുടെയൊക്കെ കുട്ടനാട്ടിലെ പഴയ സാഹചര്യങ്ങളിൽ നമ്മുടെ ജനത്തിൻ്റെ ജീവിതം എത്ര ദുരിതം പിടിച്ച ജീവിതമായിരുന്നു. ഇന്നത്തെ പോലെ കഴിഞ്ഞ ഒരു 50 വർഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സുഖ സൗകര്യവും ഇല്ലാതെ കുട്ടനാട്ടിലൊക്കെ ജീവിച്ച ജനം, അവർക്കെന്തൊരു ധൈര്യമായിരുന്നു. ഞാനെപ്പോഴും ഓർക്കും, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 3 ബ്രഹ്മാണ്ഡ ദേവാലയങ്ങൾ കുട്ടനാട്ടിലാണ്. പുളുങ്കുന്ന് പള്ളി, ചമ്പക്കുളം പള്ളി, എടത്വാ പള്ളി, അതിൻ്റെയൊക്കെ കുറേ ഭാഗം താഴോട്ട് താന്നു പോയെന്ന് പറയുന്നു. 100 വർഷം കഴിഞ്ഞിട്ടും ഒരു കുഴപ്പവുമില്ല. ഇതുപോലെ വണ്ടി ചെല്ലാത്ത സ്ഥലം, വള്ളത്തേലും ഒക്കെയായി മനുഷ്യൻ ജീവിച്ചിരുന്ന ആ സ്ഥലത്ത് അവൻ പണിതുയർത്തിയ ദൈവകൂടാരങ്ങളാണ് ആ ദേവാലയങ്ങൾ. എന്തൊരു ധീരനായിരുന്നു ക്രിസ്ത്യാനി എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തൊരു ധൈര്യമായിരുന്നു അവന്, കഷ്ടപ്പെടാൻ എന്തൊരു മനസ്സായിരുന്നു. അതുപോലെ തന്നെയാണ് കുറേ അനേകം ദശകങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിപ്പോയ ക്രിസ്ത്യാനിയുടെ ചരിത്രവും. നസ്രാണിക്ക് എന്തൊരു ധൈര്യമായിരുന്നു. ഇവിടെയുള്ളതെല്ലാം വിറ്റുപെറുക്കി അങ്ങ് പോയേക്കാണ്. പോകുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്, അനിശ്ചിതത്വമായി എങ്ങോട്ടായി പോകുന്നു. പക്ഷേ ഒരു കാര്യം അവൻ ഉറപ്പാക്കിയിരുന്നു എന്നാണ് പറയുന്നത്, അവിടെ ചെന്നാൽ കുർബാന കിട്ടും. ഞാൻ കോഴിക്കോട് പിതാവിനെ കാണാൻ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാർ മലബാറിലൊക്കെ വന്ന് അവിടെ കൃഷി ആരംഭിക്കാനായിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വൈദികർ, അവരുടെ ലത്തീൻ രൂപതയിലെ വൈദികർ അവിടെ അവിടെയൊക്കെ ആയിട്ട് കൊച്ചു പള്ളികൾ വെച്ച് കുർബാന ചൊല്ലുന്നുണ്ടായിരുന്നു. നമ്മുടെ കാർന്നവന്മാർ എല്ലാം ഇട്ടെറിഞ്ഞ് ഈ കുരിശിൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ, കുർബാന കിട്ടുമോ? കിട്ടും, മറുപടി കിട്ടി, പോയേക്കാം. പ്രിയപ്പെട്ടവരെ, എന്തൊരു വലിയ ധീരതയാണ് അവർക്കുണ്ടായിരുന്നത്. കുർബാന അവർക്ക് കൊടുത്ത ഒരു വലിയ ധൈര്യം, കുരിശിലേറാൻ അവർക്ക് കൊടുത്ത ഒരു വലിയ ധൈര്യം, അതായിരുന്നു നസ്രാണിയെ ഈ സമൂഹത്തിലെന്നും പ്രധാനപ്പെട്ടവനാക്കി മാറ്റിയത്. നമ്മുടെ സമൂഹം വളരെ സാമ്പത്തികമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടും എല്ലാം ഉയർന്നു നിന്നതിൻ്റെ ഒരു കാരണം കുരിശവന് കൊടുത്ത ഒരു ധൈര്യമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ ഇന്ന് നമ്മുടെ മക്കളെയെല്ലാം ഏറ്റവും സുഖസൗകര്യങ്ങളിൽ വളർത്തുകയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നമ്മളതെല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. നമുക്ക് നമ്മളെങ്ങനെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നമ്മുടെ മക്കളെയെല്ലാം ദൂരേക്ക് അയക്കുകയാണ്. ഇവിടെ നിന്നെല്ലാം പൊക്കോ, ഇവിടെയൊക്കെ പാടാ, അതുകൊണ്ട് എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. ജീവിതത്തോടും സാഹചര്യങ്ങളോടും പോരാടുവാനുള്ള ധൈര്യം കുറഞ്ഞ ഒരു സമൂഹമായി നമ്മൾ മാറുന്നു എന്നുള്ളത് തിരിച്ചറിയണം. അവിടെയാണ് നമ്മൾ ഇന്ന്, നമുക്കൊത്തിരി ബൈബിൾ വായിക്കാൻ സൗകര്യങ്ങളുണ്ടെങ്കിലും ഒത്തിരി കൺവെൻഷനുകളിൽ പങ്കെടുക്കാൻ അവസരങ്ങളുണ്ടെങ്കിലും കുരിശിലേറിയ കർത്താവിനെ, കുരിശിലൂടെ നമ്മളെ രക്ഷിച്ച കർത്താവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. വചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തെയാണോ, അതോ നിന്റെ സ്വപ്നങ്ങളിലും നിന്റെ ആഗ്രഹങ്ങളിലും നീ ഉണ്ടാക്കിയെടുത്ത ഒരു ദൈവസങ്കല്പത്തെയാണോ നീ ആരാധിക്കുന്നത് എന്ന ചോദ്യം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് സ്വന്തം കുരിശ് വഹിക്കാതെ ആർക്കും അവൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഓഖി ദുരന്തമുണ്ടായ സമയത്ത് അവിടെ കടപ്പുറത്ത് പോയത് ഞാൻ ഓർക്കുകയാണ്. തിരുവനന്തപുരത്ത് പൂന്തുറ കടപ്പുറത്ത് ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഓർക്കുന്നത് എന്താ, ഈ മനുഷ്യർ, അവർക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടായി, അവരുടെ ജീവിതത്തിൽ ഒത്തിരി ദുരന്തങ്ങളുണ്ടായി, അവർ ഒരുപക്ഷെ ദൈവത്തെ പഴിക്കുകയായിരിക്കും. അവരുടെ പ്രിയപ്പെട്ടവർ കടലിൽ പോയിട്ട് വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിത്രം എന്താണെന്നറിയാമോ? ഈ മനുഷ്യർ മുഴുവൻ പള്ളിക്ക് ചുറ്റും
പന്തലിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യന് മുഴുവൻ പള്ളിക്ക് ചുറ്റും പന്തലിട്ട് പ്രാർത്ഥിക്കുക. അവനെ ദൈവത്തിൽ നിന്നകറ്റുകയല്ല, ദുരന്തങ്ങൾ അവനെ ദൈവത്തിൽ നിന്നകറ്റിയിട്ടില്ല, മറിച്ച് ദൈവത്തോട് അടുപ്പിക്കുകയാണ്. സത്യമാണത്, ചിലപ്പോഴെങ്കിലും വലിയ തീരാ രോഗങ്ങളിൽ കഴിയുന്ന മനുഷ്യരെ കണ്ടിട്ട് കണ്ടു നിൽക്കുന്ന നമുക്ക് ദൈവവിശ്വാസം പോയാലും സഹിക്കുന്ന അവന് ദൈവത്തിൻ്റെ ദൈവിക അനുഭവത്തിൽ തന്നെയാണ്. ഒരു വലിയ ഒരു അത്ഭുതമാണത്. ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്നവന് അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിശ്വാസം കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിലൂടെയുള്ള രക്ഷ അതെത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ യാഥാർത്ഥ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം. നമുക്ക് ഈ കൊറോണ കാലമൊക്കെ ദൈവത്തോടു കൂടെ അതിനെ നേരിടാനായിട്ട് സാധിക്കുമോ? കൂടെ നടക്കുന്ന ദൈവത്തെ കണ്ടെത്താനായിട്ട് കഴിയുമോ? കുരിശുകളെ ധീരതയോടെ നേരിടുന്നവൻ, കുരിശുകളെ ദൈവിക രക്ഷയുടെ പശ്ചാത്തലത്തിൽ കാണുന്നവൻ്റെ കൂടെ ദൈവമുണ്ടാവും. അവനെ ഒരിക്കലും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. കർത്താവ് അവൻ്റെ കൂടെയുണ്ട് അവനെ ശക്തിപ്പെടുത്താനായിട്ട്. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, നീ ഒരു കെട്ടിടം പണിയാനായിട്ട് പോകുമ്പോൾ അതിനുള്ള വക നിനക്കുണ്ടോ എന്ന് ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നീ പോരാടാനായിട്ട് പോകാവുള്ളൂ. അതല്ലെങ്കിൽ നിനക്ക് പരാജയങ്ങൾ പറ്റുകയാണ്. നമ്മൾ സാമ്പത്തിക സമൃദ്ധിയുടെ ഒരു സുവിശേഷത്തിലല്ല വിശ്വസിക്കേണ്ടത്, മറിച്ച് കുരിശിൻ്റെ സുവിശേഷത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സുവിശേഷങ്ങളിൽ തന്നെ അത്ഭുതങ്ങൾ ഒത്തിരിയുണ്ട്. പലപ്പോഴും നമുക്ക് അത്ഭുതത്തിൻ്റെ ഒരു ആത്മീയതയാണ് ഇഷ്ടം. അതെന്താ, പെട്ടെന്ന് അത് പോപ്പുലാരിറ്റിയുടെ ഒരു ആത്മീയതയാണ്. ഒത്തിരി ആൾക്കാരെല്ലാം കൂടും അത്ഭുതങ്ങളുണ്ടെങ്കിൽ. ദൈവവചന പ്രഘോഷണം മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് വല്ലവരും പോവോ? അതേസമയം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു മാജിക്കുകാരനായി ഇതേ കർത്താവ് അവതരിക്കുന്നു. ഇവിടെ നിന്ന് വന്നാൽ മതി, കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർ ഓടിക്കൂടും. ഇതേ ഒരു പ്രശ്നം സുവിശേഷങ്ങളിലുണ്ട്. കർത്താവ് അത്ഭുതങ്ങളെല്ലാം നടത്തി വളരെ പോപ്പുലറായി വരുന്ന ഒരു സമയത്ത് അവിടുന്ന് ഒന്നാമത്തെ പീഡാനുഭവ പ്രവചനം നടത്തി. ഞാൻ ജെറുസലമിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ എന്നെ പിടിച്ചു കിട്ടും, അവർ വിചാരണ ചെയ്യും, അവരെന്നെ പീഡിപ്പിക്കും, അവരെന്നെ വധിക്കും. മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽപ്പൊന്നും അവർക്ക് മനസ്സിലായില്ല. അവർക്ക് ആ മരണം വരെ മനസ്സിലായുള്ളൂ. കാരണം സാധാരണ മനുഷ്യനതല്ലേ, കുരിശിലുള്ള മരണമൊക്കെ അവർക്കറിയാം, അതൊക്കെ പിടികിട്ടു. ഉടനെ ശിഷ്യന്മാരുടെ പ്രതികരണം എന്താണ്? പത്രോസ് കയറി കർത്താവിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, സ്റ്റോപ്പ്, വേണ്ട കേട്ടോ, നമുക്ക് സഹനം വേണ്ട, നമുക്ക് കുരിശ് വേണ്ട, നമുക്ക് കുരിശുകളൊന്നും വേണ്ട, നമുക്ക് കുറച്ച് നാളും കൂടെ ഇങ്ങനെ ഈ അത്ഭുതങ്ങളൊക്കെ നടത്തി, നമുക്ക് പത്രത്തിൽ പരസ്യമൊക്കെ ചെയ്തിട്ട് കുറച്ചും കൂടെ വിശാലമായിട്ട് ഇതൊക്കെ ഒന്ന് നടത്തി സന്തോഷമായിട്ട് ഇവിടെയൊക്കെ ജീവിച്ചിട്ട്, നീ ചെറുപ്പമല്ലേ, 10-33 വയസ്സല്ലേ ആയുള്ളൂ, ഈ കാലത്ത് പോയി മരിക്കണ്ടോ, വല്ല കാര്യമുണ്ടോ, മരിക്കണമെങ്കിലും നമുക്കതൊരു ഒരു ഒരു 30 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയുള്ള രീതിയിലാണ് പത്രോസ് വളരെ പ്രായോഗികമായ ഉപദേശം കർത്താവിന് കൊടുക്കുകയാണ്. കർത്താവ് പറഞ്ഞത് എന്താ? സാത്താനെ എൻ്റെ പുറകെ പോകാനാ, സഹനത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നവൻ സാത്താനാണ്. രണ്ടാമത്തെ പീഡാനുഭവ പ്രവചനത്തിന് ശേഷം എഴുതിയിരിക്കുന്നത്, അവർക്കൊന്നും മനസ്സിലായില്ല, അവർ മ്ലാനവദനരായിരുന്നു. പിന്നീട് വീട്ടിൽ ചെന്നപ്പോൾ വഴിയിൽ വച്ച് നിങ്ങൾ തർക്കിച്ചു കൊണ്ടിരുന്നത് എന്താണെന്ന് ഈശോ അവരോട് ചോദിച്ചു. അതായത് കർത്താവ് അവിടുത്തെ ജീവിതാന്ത്യം എന്ന് പറഞ്ഞാൽ ഭൗമികമായ ജീവിതത്തിൻ്റെ അവസാനം, കുരിശുമരണത്തെക്കുറിച്ച് പറയുകയും ഉത്ഥാനത്തെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്ത് അവിടുത്തെ വലിയ നൊമ്പരത്തോടുകൂടി വേദനയോടുകൂടി ശിഷ്യന്മാരോട് താൻ സഹിക്കാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്യുകയായിരുന്നു? അവർക്ക് അതൊന്നും മനസ്സിലായില്ല. അവർ പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തങ്ങളിൽ വലിയവൻ ആരാണ്? പത്രോസാണോ, അതോ യോഹന്നാനാണോ, അതോ വേറെ വല്ലൊരു കസേര കൊണ്ടുവോ? ഇതൊക്കെയാണ് പ്രശ്നം. അവരുടെ ചിന്ത എപ്പോഴും മാനുഷികമായിരുന്നു. മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനം, കുരിശിനെ കുറിച്ച് പ്രവചിക്കുന്നിടത്ത് ശിഷ്യന്മാർ എന്ത് ചെയ്യുകയായിരുന്നു? ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നറിയോ? സബദി പുത്രന്മാര് അമ്മയും കൂട്ടി വന്നു. അതെ, നീ മരിക്കാൻ പോവാന്നൊക്കെ പറയുന്ന കേട്ടു, കുഴപ്പമൊന്നുമില്ല കേട്ടോ,
പക്ഷെ നീ ഒരു രാജ്യം സ്ഥാപിക്കുമെന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്തെ പ്രധാനപ്പെട്ട രണ്ട് കസേര എൻ്റെ മക്കൾക്ക് കൊടുക്കണം, പത്രോസിന് കൊടുക്കരുത്. പത്രോസ് ഈ പുറകെ നടപ്പുണ്ട്, അതുകൊണ്ട് കൊടുക്കരുത്. ഇതാണ് കർത്താവ് അവരോട് നമുക്ക് എഴുന്നേറ്റ് വന്ന് കർത്താവിൻ്റെ മാലാഖ ചൊല്ലിയാൽ. കർത്താവിൻ്റെ മാലാഖ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധമറിയത്തോടിച്ചു. പരിശുദ്ധാത്മാവിനാണ് അവരെ കർമ്മം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർത്യം ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായ നമ്മുടെ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർത്യം ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് അവനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഈശോമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധമാതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രിയപ്പെട്ടവരെയും നമ്മൾ ധ്യാനിച്ചു വന്നത് കുരിശിലേറി കുരിശിലൂടെ നമ്മളെ രക്ഷിച്ച കർത്താവിനെ മനസ്സിലാക്കുന്നതിൽ സഭ പരാജയപ്പെടുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വിശ്വാസത്തിൽ പ്രതിസന്ധികളുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭകൾ തഴച്ചു വളരുന്നിടത്തെല്ലാം പീഡനങ്ങളുണ്ടായിരുന്നു, ദുരിതങ്ങളുണ്ടായിരുന്നു. ദുരിതങ്ങളൊന്നും അവരെ അകറ്റിയില്ല. കാരണം അവരുടെ ലക്ഷ്യം സ്വർഗീയമായ രക്ഷയായിരുന്നു. നമ്മൾ ഭൗതികമായ രക്ഷ, ഈ ലോകത്തിലെ സുഖകരമായ ഒരു ജീവിതം ലക്ഷ്യം വയ്ക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് തന്ത്രപൂർവം നമ്മൾ ആ കുരിശിൻ്റെ ഭാഗത്തെ അങ്ങ് മറന്നു. മറന്നിട്ട് അത്ഭുതങ്ങളുടെ ആത്മീയതയാണ് നമ്മളിപ്പോഴും ഇഷ്ടപ്പെടുക. കുരിശിൻ്റെ ആത്മീയതയിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ഒരു ബുദ്ധിമുട്ട്, ഒരു വിസമ്മതം പ്രകടിപ്പിക്കുന്നുണ്ട് ശിഷ്യന്മാർ. അവർക്കത് മനസ്സിലായില്ല. എന്നിട്ടോ കർത്താവിനെ കുരിശിലേറ്റിക്കഴിയുമ്പോൾ ആ വേദനയുടെ നിമിഷങ്ങളിൽ 3 വർഷം കൂടെ കൊണ്ടു നടന്ന 12 പേരെവിടെയായിരുന്നു? അവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി എന്നാണ് വചനത്തിൽ പറയുക. എന്ന് പറഞ്ഞാൽ ഈ കുരിശ് മനസ്സിലാക്കാനായിട്ട് എളുപ്പമല്ല. നമുക്ക് കുരിശ് നമുക്ക് ഭംഗിയായിട്ട് അലങ്കരിച്ചൊക്കെ വെക്കാം, ഉണ്ടാക്കി വെക്കാം. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കുരിശുകളൊക്കെ ഉണ്ടാക്കാം. കുരിശിൻ്റെ പേര് വേണേൽ വഴക്കും പിടിക്കാം. പക്ഷേ കുരിശ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നവരാരുണ്ട്? കുരിശിലൂടെയുള്ള രക്ഷ മനസ്സിലാക്കുന്നവരാരുണ്ട്? അത് ധ്യാനിക്കുന്നവരാരുണ്ട്? അത് ധ്യാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടാകുന്ന എന്താണ്? വലിയൊരു ശാന്തതയും ധീരതയുമാണ്. എന്തിനേയും ഞാൻ നേരിടും, എനിക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിംഹക്കുട്ടികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നെ വെട്ടിക്കൊല്ലു എന്ന് പറയാൻ എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതം എന്ന് പറയുന്ന ഒന്നുമല്ല. എൻ്റെ രക്ഷ കുരിശിലൂടെ അവിടുന്ന് തരുന്ന മഹത്വമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാഴ്ചപ്പാട് സുവിശേഷങ്ങളിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണമായിട്ട് മാറണം നമ്മുടെ ആധ്യാത്മിക ജീവിതം. നമ്മൾ അഭിമന്യ കാവുകാട്ട് പിതാവിൻ്റെ ജീവിതത്തിൽ രോഗങ്ങളുടെയും സഹനങ്ങളുടെയും ഒരു ഒരു കുറേ വർഷങ്ങൾ തന്നെ നമ്മൾ കാണുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 4-5 വർഷത്തോളം അദ്ദേഹം ഈ സഹനങ്ങളിലൂടെ കടന്നു പോവുകയായി. അത് ശാരീരികമായ സഹനങ്ങൾ, പക്ഷേ അദ്ദേഹം കടന്നുപോയ മാനസികമായ സഹനങ്ങളുണ്ട്. വിമോചന സമരം തുടങ്ങി ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള സഭയുടെ എല്ലാ പരീക്ഷണ സന്ധികളിലും വിശുദ്ധനായ ഈ മനുഷ്യൻ ധീരതയോടെ ശാന്തതയോടെയും നമുക്ക് നേതൃത്വം നൽകി.
ബെനഡിക്റ്റ് അച്ഛനെ ഒരു കൊലക്കേസ് പ്രതിയായിട്ട് വിധി കുറ്റവാളിയായി വിധിക്കുമ്പോഴും പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധിക്കുന്നിടം വരെയും ഒക്കെ അഭിമന്യ പിതാവ് അനുഭവിച്ച വലിയ വേദനയെക്കുറിച്ച് അദ്ദേഹത്തെ അടുത്തറിയുന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിശുദ്ധനാണെന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പൂമത്തയാക്കി ദൈവം മാറ്റിയോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം പൂമത്തയൊന്നുമല്ലായിരുന്നു. അദ്ദേഹം സഹിക്കാനുള്ള സർവ്വ വേദനകളും സഹിച്ചിട്ട് തന്നെയാണ് നമ്മളിൽ നിന്ന് വേർപിരിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ പരിമളമെന്ന് പറയുന്നത് സഹനത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയ രക്ഷയുടെ പരിമളം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള വചനം മാത്രം തപ്പിപ്പിടിച്ച്, നമുക്കിഷ്ടമുള്ള ഒരു ഈശോയെ മാത്രം തപ്പിയെടുത്ത് നമ്മളങ്ങനെ സംതൃപ്തിപ്പെടുന്ന ഒരു ആത്മീയതയുണ്ടല്ലോ, അത് സ്വാർത്ഥതയുടെ ആത്മീയതയാണ്. സ്വാർത്ഥതയ്ക്ക് ആത്മീയതയുണ്ടോ നിങ്ങൾ ചോദിക്കും. അത് സ്വാർത്ഥതയാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തരുന്ന ഒരു ദൈവം. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം ഈശോ എനിക്ക് സാധിച്ചു തരും, എനിക്കെല്ലാം തന്നു, വലിയ വീട് തന്നു, അത് തന്നു, ഇത് തന്നു, എല്ലാം തന്നു. ഞാൻ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് ഞാനൊരു പ്രത്യേക രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ഈശോയെ, നീ എനിക്ക് സാധിച്ചു തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നീ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുള്ളല്ലോ. അതെങ്ങനെയുണ്ട് ആ പ്രാർത്ഥന? എന്നാ ഒരു സ്വാർത്ഥത! അത് നീ എനിക്ക് സാധിച്ചു തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നീ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുള്ളല്ലോ. ഞാൻ ചോദിച്ചു, ഇപ്പോഴെന്താണാവോ ഈശോ അങ്ങേക്ക് സാധിച്ചു തരാൻ പോകുന്നത്? ഒരു BMW കാറാണ് എനിക്ക് സാധിച്ചു തരാൻ പോകുന്നത്, അത് ഉടനെ എത്തുമെന്നാണ് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളുടെ ഒരു 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 ലക്ഷ്യവും വിഷയവും എല്ലാം ഒത്തിരി അങ്ങ് ഇടുങ്ങിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ ആത്മീയതയുടെ ഒരു കുറവ്. അതുകൊണ്ടാണ് പള്ളിയിലെ ആരവങ്ങളിൽ നമുക്ക് ചിലപ്പോൾ വലിയ സംതൃപ്തി കണ്ടെത്താൻ സാധിച്ചേക്കാം, പക്ഷെ കുടുംബത്തിലെ ഏകാന്തതയിൽ നമ്മുടെ ആത്മീയതയൊന്നും കാണാനില്ല. നമ്മൾ ഈ കൊറോണ കാലം നമ്മുടെ മുമ്പിൽ വരുന്ന ആരവങ്ങളുടെ ഒരു ഒരു മതാത്മകതയും അതുപോലെ ഏകാന്തതയിലെ ആത്മീയതയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യവും കൂടെ നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. പെരുന്നാൾ എന്താ ജനം? വെടിക്കെട്ട് ഒന്ന് കുറയ്ക്കാനായിട്ട് വിചാരിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കി അറിയാം ആൾക്കാരുടെ ആത്മീയത, പുണ്യാളച്ചനുള്ള സ്നേഹമൊക്കെ എന്തേലും ഉണ്ടെന്ന്. ആ പെരുന്നാൾ പ്രദക്ഷിണം, ചില പള്ളികളിൽ ഒരു കാലത്ത് പ്രദക്ഷിണം കയറി കഴിഞ്ഞാൽ പുണ്യാളച്ചനെ കൊണ്ടുപോയ രൂപക്കൂടിൻ്റെ കഴ അങ്ങോട്ട് ഊരിയെടുത്തിട്ട് അടിയുണ്ടായിരുന്നു. പെരുന്നാൾ തല്ല്, ഇതൊക്കെയായിരുന്നു പരിപാടികൾ. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ എല്ലാവരും ശാന്തമായി, എല്ലാവരും കൂടെ ഓൺലൈനിൽ കൊടിയേറ്റുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, സ്വസ്ഥം, ജീവിതം, സന്തോഷം. വെടിക്കെട്ടും വേണ്ട, ചെണ്ടമേളവും വേണ്ട, ആരവങ്ങളും വേണ്ട, ഒന്നും വേണ്ട. ആരവങ്ങളിലും ജനക്കൂട്ടങ്ങളിലും ഒരു ആവേശമായിട്ട് വരുന്നവനല്ല ദൈവം. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു കുളിർകാറ്റായിട്ട്, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നീ നിൻ്റെ കുടുംബമായിട്ടിരിക്കുമ്പോൾ, നിൻ്റെ ഭാര്യയുടെ സർവ്വക്കുറവുകളും അതിനൊരു കുരിശായിട്ട് എടുത്തുകൊണ്ട് നിനക്കതിനെ അതിൽ മഹത്വം കണ്ടെത്താൻ പറ്റുമോ? നിന്റെ കുഞ്ഞുങ്ങളെ ആ ജീവിതത്തിലെ കുരിശുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കുമോ? അവിടെയൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയത പുറത്തു വരുന്നത്. നമ്മുടെ ആത്മീയത പുറത്തു വരുന്നത് നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമാണ്. നമ്മൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവികമായ കൃപകൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കൃപകൾ ലഭിക്കുമ്പോൾ അത് പുറത്തു വരണം, അതാണല്ലോ ആത്മീയത എന്ന് പറയുന്നത്. അത് പുറത്തു വരുന്നത് അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? എൻ്റെ വ്യക്തി ജീവിതത്തിലെ ഇടപെടലുകളിൽ ശാന്തതയുണ്ടോ, സൗമ്യതയുണ്ടോ, ധീരതയുണ്ടോ, സത്യസന്ധതയുണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഉണ്ടോ? അതുപോലെ എൻ്റെ കുടുംബജീവിതത്തിൽ ഈ രണ്ട് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആത്മീയത പുറത്തു വരുന്നത്. അതുകൊണ്ട് ദേവാലയത്തിലെല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നു പറയുമ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഈ ആത്മീയതയും സ്നേഹാനുഭവം ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ അഭിമാനിക്കാനായിട്ടില്ല. അവിടെയാണ് ഈ കുരിശിൻ്റെ പ്രശ്നം വരിക. അതുകൊണ്ട് നമ്മുടെ കുരിശുകളെ ഒഴിവാക്കി തരുന്ന ദൈവത്തെ എന്നുള്ളതിനേക്കാളും കുരിശുകളിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ പത്രോസിനെ ശക്തിപ്പെടുത്തുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. 31 മുതലുള്ള വാക്യങ്ങളിൽ, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. സാത്താന്റെ പ്രലോഭനങ്ങളിൽ ഈ പത്രോസ് വീഴാൻ പോവുക, ഈശോയെ തള്ളിപ്പറയാൻ പോവുക. അതിനു മുമ്പേ കർത്താവ് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്കു വേണ്ടി പ്രാർത്ഥിച്ചു.
നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. നീ തിരിച്ചു വന്നിട്ട് നീ ഏതായാലും വീണു പോകും, നീ തിരിച്ചു വന്നിട്ട് സഹോദരരെ ശക്തിപ്പെടുത്തണം. അതിൻ്റെ ഗ്യാരണ്ടി എന്താ? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശിമയോൻ പറഞ്ഞു, കർത്താവേ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാൻ മരിക്കാനും തന്നെ ഞാൻ തയ്യാറാണ്. പറയാൻ എളുപ്പമായി ഇതെല്ലാം. അവൻ പറഞ്ഞു, പത്രോസേ ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ലെന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. ഇത് പറഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ പത്രോസ് കർത്താവിനെ തള്ളി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പത്രോസ് തള്ളി പറയാതിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ ഗുരു പ്രാർത്ഥിക്കുന്നു എന്നതിൽ വിശ്വസിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ പത്രോസിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. പത്രോസിന് പേടിയായി. ഞങ്ങൾക്കിവിടെ ജീവിച്ചു പോകണ്ടേ? നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം, പലരും പറയാറുണ്ട്, അച്ഛനിങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഞങ്ങൾക്കിവിടെ ജീവിച്ചു പോകണ്ടേ? അതുകൊണ്ട് ഈ പറയുന്നൊന്നും നടപ്പില്ല എന്നൊക്കെ ആൾക്കാർ അച്ഛന്മാരെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പ്രായോഗികതയുടെ ഒരു വല്ലാത്ത മെയ്വഴക്കത്തിൽ സുവിശേഷം പറയാനും സുവിശേഷം ജീവിക്കാനും മറന്നുപോവുകയാണ്. നമ്മളെ സഹനങ്ങളിൽ ശക്തിപ്പെടുത്തുന്നവനാണ് കർത്താവ്. കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? കുരിശിൽ അവൻ അവിടുന്ന് പോലും ദൈവപിതാവിൻ്റെ ആ അസാന്നിധ്യത്തെ തിരിച്ചറിയുന്നുണ്ട്. നിലവിളിച്ചാ പ്രാർത്ഥിച്ചു, ശ്വാസമൊക്കെ തീർന്നുകൊണ്ടിരിക്കുക, ശ്വാസമെടുത്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചത്? തൊട്ടടുത്ത നിമിഷം കർത്താവ് പറയുന്നത് എന്താണ്? പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അത് മുഖാമുഖം ദൈവത്തെ കാണുകയാണ്, പിതാവിനെ കാണുകയാണ്. കുരിശ് ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതിലല്ല ദൈവപിതാവിൻ്റെ സാന്നിധ്യം. കുരിശിൽ പുത്രനോടുകൂടെ പിതാവുണ്ടായിരുന്നു. പിതാവ് അവിടുത്തെ സാന്നിധ്യം അറിയിച്ചു, മകനെ ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ ദൈവം ഇവിടെയുണ്ട്. പിതാക്കന്മാർ പറയുന്നുണ്ടല്ലോ, കുരിശിൻ്റെ ഒരു വശത്ത് കർത്താവ് ക്രൂശിതനാകുമ്പോൾ മറുവശത്ത് പിതാവുണ്ട്. പിതാവ് അങ്ങ് ബാൽക്കണി സീറ്റെടുത്ത് പുത്രൻ കുരിശിൽ മരിക്കുന്നത് കണ്ടിരിക്കുകയല്ല, അവിടുന്ന് കുരിശിൻ്റെ മറുവശത്ത് നിനക്ക് വേണ്ടി ക്രൂശിതനാവുകയാണ്. അതാണ് കൂടെ നടക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലത്ത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആത്മീയ വെല്ലുവിളി എന്ന് പറയുന്നത് കൂടെ നടക്കുന്ന ദൈവത്തെ കണ്ടെത്തലാണ്. സഹനങ്ങളിലും ദുരിതങ്ങളിലും അനിശ്ചിതത്വങ്ങളിലും സാമ്പത്തിക പരാധീനതകളിലും പ്രശ്നങ്ങളിലും എന്നെ എൻ്റെ ദൈവം ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല, എൻ്റെ കൂടെ നടക്കുകയാണ്. ഈ ഒരു ബോധ്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെ സഹായിക്കേണ്ടത്. നമ്മുടെ മാർത്തോമാ സഭയിലെ സാജനച്ഛൻ അച്ഛൻ എഴുതിയ, അച്ഛൻ്റെ ക്യാൻസർ രോഗ കാലഘട്ടത്തിൽ എഴുതിയ ഗാനമാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. അമരത്ത് അവനുണ്ടെങ്കിൽ കൊടുങ്കാറ്റാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. മനോഹരമായ ഗാനമായി നമുക്കറിയാം, ഇല്ല നിങ്ങളുടെ പിള്ളേർക്കൊക്കെ അറിയാമായിരിക്കും. അമരത്ത് കർത്താവുണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്ന മനോഹരമായൊരു ഗാനം അദ്ദേഹം എഴുതി. അദ്ദേഹം ഈ രോഗത്തിൻ്റെ നിമിഷങ്ങളിൽ എഴുതിയ പാട്ടാണ്. അതാണ് ഈ കോവിഡ് കാലത്ത് യൂട്യൂബിൽ ഏറ്റവും ഹിറ്റായ പാട്ടാണ്. പല ഭൂഖണ്ഡങ്ങളിലിരുന്ന് മനുഷ്യർ ഒരുമിച്ച് പാടിയത് നിങ്ങളും ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, പോയി യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും, മനോഹരമാണത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ദൈവമേ നീ എവിടെയാണെന്ന് ചോദിച്ച് നടക്കാതെ കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയണം. അപ്പം നമ്മൾ ചിലപ്പോഴെങ്കിലും ചോദിക്കും, സഹനങ്ങൾ എൻ്റെ കൂടെ നടക്കുന്ന മാത്രം മതിയോ, ഇതെല്ലാം മാറ്റിത്തരണ്ടേ? സഹനങ്ങളിലൂടെ നിനക്ക് രക്ഷ നേടിത്തരുന്നവനാണ് ദൈവമെങ്കിൽ നീ എന്തിനാണ് സഹനങ്ങളെ ഒഴിവാക്കുന്നത്? സഹനങ്ങളിലൂടെ കുരിശിലൂടെ നിനക്ക് മഹത്വം തരാൻ ആഗ്രഹിക്കുന്നവനാണ് നിന്റെ ദൈവമെങ്കിൽ നീ എന്തിനാണ് കുരിശിനെ ഒഴിവാക്കാൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഈ രോഗങ്ങളിൽ നിന്ന് എന്നെ, രോഗങ്ങൾ എനിക്ക് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും, പ്രിയപ്പെട്ടവരെ മാനുഷികമായിട്ട് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും സഹിക്കാൻ, ശാന്തതയോടെയും ധീരതയോടെയും സഹിക്കാൻ, എൻ്റെ ഈ സഹനം അനേകർക്ക് രക്ഷയായി മാറാൻ എൻ്റെ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന കൂടി വേണം. അവിടെയാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന വ്യത്യസ്തമായിട്ട് മാറുന്നത്.
അവിടെയാണ് പീഡനങ്ങളോടുള്ള ക്രിസ്ത്യാനിയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തതയുള്ളതായിട്ട് മാറുന്നത്. അവിടെയാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ അനന്യത നമ്മൾ കണ്ടെത്തുന്നത്. ക്രിസ്ത്യാനി കുരിശുകളെ ഒഴിവാക്കാൻ പ്രാർത്ഥിക്കുന്നവനല്ല, കുരിശിനെ നേരിട്ടുകൊണ്ട് ജീവിക്കുവാൻ രക്ഷ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവനാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവേണ്ടതാണ്. യാക്കോവിൻ്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. നമ്മൾ ഈ വചനമൊക്കെ വായിക്കുന്നതാണെങ്കിലും നമുക്കിതൊക്കെ ഉൾക്കൊള്ളാൻ എത്ര പാടാണ്. പരീക്ഷണങ്ങളിലായിരിക്കുമ്പോൾ സന്തോഷിക്കുവിൻ, വളരെ സന്തോഷിക്കുമോ? എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാവുകയും ചെയ്യും. നിന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ഓർത്ത് നീ വിഷമിക്കരുത്. അത് നിനക്ക് സ്ഥിരത നൽകും, അത് നിന്നെ വിശ്വാസത്തിൽ പൂർണ്ണതയിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൈസ്തവൻ്റെ പ്രാർത്ഥനാ രീതികൾ മാറണം. അവൻ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ ജീവിതത്തിൽ സഹനങ്ങൾ തരണമേ എന്നാണ്. നടക്കൂ, സഹനങ്ങൾ തരണമേ, പരീക്ഷണങ്ങൾ തരണമേ. കാരണം തരുമ്പോൾ സ്ഥിരതയോടെ എനിക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കും, ധീരതയോടെ എനിക്ക് നിലനിൽക്കാനായിട്ട് പറ്റും, അതെന്നെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ദൈവം മാജിക്കുകാരനല്ല, സഹനങ്ങളെ ഒഴിവാക്കുന്ന മാജിക്കുകാരനല്ല, മറിച്ച് നിന്റെ പച്ചയായ ജീവിതത്തിൽ നിന്റെ കൂടെ നടക്കുന്ന ദൈവമാണ്. നിന്റെ സാധാരണ മനുഷ്യ ജീവിതത്തിൽ നിന്റെ കൂടെ നടക്കുന്നവനാണ്. നിനക്ക് ശരീരമുണ്ടെങ്കിൽ രോഗമുണ്ട്, മരണവുമുണ്ട്. നീ കച്ചവടത്തിനിറങ്ങിയാൽ ചിലപ്പോൾ സാമ്പത്തിക പരാജയം ഉണ്ടാവും, വിജയം ഉണ്ടാവും. നീ പഠിച്ചാൽ ചിലപ്പോൾ നീ തോക്കും, ചിലപ്പോൾ നീ വിജയിക്കും. ഇന്ന് നമ്മുടെ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ വായിച്ചു കാണും. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലെത്തിച്ച ഒരു കുഞ്ഞ് മരിച്ചുപോയി. അദ്ദേഹം ശസ്ത്രക്രിയ നടത്തി മരിച്ചുപോയി. ഒരു കണ്ണിൽ ചോരയില്ലാത്ത മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരുടെ വിവിധ ഗ്രൂപ്പുകളും എല്ലാം കൂടെ കൂടി ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം, മാധ്യമങ്ങൾക്ക് അതിൻ്റെ ആ സെൻസേഷണൽ വാല്യൂ, അതെല്ലാം അവർക്ക് വേണം. അതെല്ലാം മുതലെടുക്കാനായി അവരെല്ലാം ആ ആശുപത്രിയെ കുറിച്ച് പറയാനായിട്ട് ഇനിയൊന്നുമില്ല. ഒരു പിഞ്ചുകുഞ്ഞും ഭാര്യയുമുള്ള ഈ ചെറുപ്പക്കാരനായ ഡോക്ടർ ഇന്ന് ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ടവരെ, പിടിച്ചു നിൽക്കാൻ കരുത്തില്ലാതെ മനുഷ്യൻ തളർന്നു വീഴുകയാണ്. ഇനി വരുന്ന ലോകം ബുദ്ധിമുട്ടേറിയ ലോകമാണ്, ക്രിസ്ത്യാനിക്ക് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഈ സമീപകാലത്തെ സുപ്രീം കോടതി വിധികളും ഈ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ നടക്കുന്ന കാര്യങ്ങളുമെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ക്രിസ്ത്യാനിക്ക് എളുപ്പമുള്ള ഒരു ജീവിതമല്ല മുമ്പോട്ട് വരുന്നത്. ക്രിസ്ത്യാനി മൃഗീയ ന്യൂനപക്ഷമായി മാറുന്നു. എല്ലും തോലുമായിട്ട് കുറച്ച് സ്ഥാപനങ്ങളുമായി നമ്മൾ ഇരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോകും. കാരണം ഒന്ന്, രണ്ട് കൽപ്പനകൾ ലംഘിച്ചു. ഒന്ന്, നിങ്ങൾ പെരുകി ലോകം കീഴടക്കുവാനുള്ള കൽപ്പന ലംഘിച്ചു, മക്കളില്ല ക്രിസ്ത്യാനിക്ക്. രണ്ട്, കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചു, ലോകമെങ്ങ് പോയി സുവിശേഷം പറയാൻ. ഒരുത്തനോടും സുവിശേഷം പറയത്തില്ല. നമ്മൾ അസ്ഥിപഞ്ജരമായി മാറിക്കൊണ്ട് ഇരിക്കുന്നു. ഒരു 25-30 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാം ഇനിയത്തെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ക്രിസ്ത്യാനിയുടെ പങ്ക്, ക്രിസ്ത്യാനിയുടെ സ്ഥാനം എന്തായിരിക്കുമെന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ്, അവിടെ നമുക്ക് വേണ്ടത് ധൈര്യമാണ്. നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല, കാരണം രക്ഷയുടെ സന്ദേശം നമ്മുടെ കയ്യിലുണ്ട്. ആ സന്ദേശത്തെ പ്രതി അഭിമാനിക്കാനും ഇത്രമാത്രം നമ്മളെ ഒരുമിച്ച് കൂട്ടുകയും നമുക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്ന ഈ സഭയെ പൊന്നുപോലെ സ്നേഹിക്കാനും സഭയ്ക്ക് വേണ്ടി നിലനിൽക്കാനും അഭിമാനിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. നല്ല ധീരതയുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ നിൽക്കുക. നമ്മൾ 10 പേര് മതി, ഒത്തിരിയൊന്നും വേണ്ട. അതുകൊണ്ട് ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കുരിശുകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള കരുത്തല്ല വേണ്ടത്, മറിച്ച് സുവിശേഷങ്ങളിൽ വചനത്തിൽ ഈശോ കാട്ടിത്തന്ന ആ വഴി, സഹനങ്ങളിലൂടെയുള്ള രക്ഷ, അതിൻ്റെ ആഴങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കൊറോണ കാലഘട്ടം ഒരു വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ്.
കാരണം അവരുടെ പ്രതീക്ഷകൾ അവരുടെ ചിന്തകളൊന്നുമില്ല. സ്കൂൾ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കൂട്ടുകൂടാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല. ആകെപ്പാടെ എല്ലാ ദിവസവും ഈ അപ്പനെയും അമ്മയും തന്നെ കണ്ടിരിക്കണം. അപ്പടെ രണ്ട് പിള്ളേരും ഉണ്ട്, അപ്പനും അമ്മയും ഇതുങ്ങളുടെ പുറകെ. ഒരു 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 വെറൈറ്റി ഇല്ലാത്ത വല്ലാത്ത ജീവിതം. പണ്ടാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ആൾ വലിയ സ്കൂൾ അടച്ചാലൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പം അങ്ങനല്ല, ഒന്നും രണ്ടും പിള്ളേരേ ഉള്ളൂ. വളരെ ബോറിംഗ് ആയിട്ട് പോവുകയാണ്. അതിൻ്റെതായ അസ്വസ്ഥതകൾ, ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ കൂടുതൽ സമയം കാണുന്നതിൻ്റെ അസ്വസ്ഥതകൾ അത് വേറെ. ഇതെല്ലാം കൂടെ കൂടി നമ്മുടെ കുടുംബ സാഹചര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടേറിയതാകുമ്പോൾ നമുക്ക് മക്കളെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് പറ്റണം. മക്കളെ, നിങ്ങൾക്ക് ഒരു പുരുഷായുസ്സിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പരിശീലന കാലഘട്ടമാണിത്. ഈ സമയം ഏകാന്തതയുടെ സമയം, ഒറ്റയ്ക്കിരിക്കുന്ന സമയം. തന്നിച്ചിരുന്ന് പഠിക്കാൻ പറ്റുമോ? തനിച്ചിരുന്ന് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമോ? തന്നെ ഇരുന്ന് ഗുണകരമായ കാര്യങ്ങൾ, സ്വപ്നങ്ങൾ കാണാനായിട്ട് സാധിക്കുമോ? അതല്ലാതെ സർവനേരവും ഈ സ്മാർട്ട് ഫോണും പിടിച്ച് വാട്സപ്പിലും കുത്തി സമയം കളയാതെ ഗുണപരമായിട്ട് ഈ കാലഘട്ടത്തെ നയിക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിന് അത് നിലനിൽക്കുന്ന ഒരു പരിശീലനമാണ്. പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ സൗമ്യതയോടെയും ധീരതയോടെയും നേരിടാനുള്ള ഒരു വലിയ പരിശീലനമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെ ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എബ്രായ ലേഖനം 12 5 മുതൽ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. ഞാൻ അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുകയും അരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. എന്നോട് ചിലരൊക്കെ ചോദിച്ചു, പിതാവേ ഇങ്ങനെ ഈ കൊറോണയൊക്കെ വന്നോ നമ്മൾ വല്ലോ പാപം ചെയ്തിട്ട് വല്ലോ ആണോ? ഞാൻ പറഞ്ഞു, അതെനിക്ക് നിശ്ചയമില്ല, കാരണം പാപം എന്നും ഉണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏതാണ്ട് എന്നെ പഠിപ്പിക്കാൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ടൊക്കെ എന്നെ പഠിപ്പിക്കാൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ അഹന്തയ്ക്കിട്ട് നല്ലൊരു കൊട്ട്, അവൻ്റെ ഒരു വല്ലാത്ത ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ശാസ്ത്രമാണ് മതമെന്ന് പറഞ്ഞ്, ശാസ്ത്രമെല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കും എന്ന് പറഞ്ഞ് ഒരു വല്ലാത്ത പോക്കായിരുന്നു ആണ്ട കടക്കുന്നു. പിന്നെ വലിയ കണക്കൂട്ടലൊക്കെ ആയിരുന്നു, എല്ലാം പോയി. തമ്പുരാൻ എന്നെ എന്തോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ, ഉറപ്പാ. അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകുകയാണ്, ഇതിൽ നിന്ന് നന്മയുണ്ടാകും. റോമാക്കാർക്കുള്ള ലേഖനം 8:28 വാക്യം, ദൈവം സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനത്തിലെ ഈശോയെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് ഈ കാലഘട്ടം മനസ്സിലാക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. നമ്മൾ സുവിശേഷം ശരിയായി വായിക്കുന്നില്ല. സുവിശേഷത്തിലെ ഈശോയെ ഇനിയും നമ്മൾ അറിഞ്ഞിട്ടില്ല. അവൻ്റെ കുരിശിൻ്റെ പ്രസക്തിയും സാങ്കത്യവും അതിൻ്റെ ആഴവും മനസ്സിലാക്കാൻ നമ്മൾ ധൈര്യം കാണിക്കുന്നില്ല. അതൊക്കെ ആ ഒരു താല്പര്യം നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടം നമ്മളെ പലതും പഠിപ്പിക്കും. അത് നമുക്ക് വലിയ അനുഭവമായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് ഈ ചിന്തകളോടുകൂടി ഈ സായാഹ്നം അവസാനിപ്പിക്കാം. നമുക്ക് ഈ ദിവസങ്ങളെല്ലാം പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന ദിനങ്ങളാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടിയായിട്ട് പ്രാർത്ഥന കേട്ടു കനിഞ്ഞിടണമെന്നുള്ള ഈരടി നമുക്ക് ആലപിക്കാം. കർത്താവായ ഈശോയും, സുവിശേഷങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവിക ചിത്രം, അത് കുരിശിലൂടെ ഞങ്ങളെ രക്ഷിച്ചവൻ്റെതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കുരിശുകൾ ഒഴിവാക്കി തരുന്നവനല്ല, മറിച്ച് കുരിശിലേറാൻ ധൈര്യം നൽകുന്നവനാണ്. കുരിശിലേറുവോളം കൂടെ ഉള്ളവനാണ്. ആ കുരിശിലൂടെ രക്ഷ നൽകുന്നവനാണെന്നുള്ള ബോധ്യം ഞങ്ങളിൽ
ആഴപ്പെടുത്തണമേ. അങ്ങ് പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങൾ മാത്രമായിരുന്നുവെന്നും യാഥാർത്ഥ്യം സഹനത്തിലൂടെയുള്ള രക്ഷയായിരുന്നുവെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, വചനാധിഷ്ഠിതമായി ജീവിക്കുവാനും ഞങ്ങളുടെ സ്വപ്നങ്ങളിലും ഭാവനകളിലുമുള്ള ഈശോ എന്നുള്ളതിനേക്കാൾ വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന കർത്താവിനെ ആരാധിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടു കരിനീടണേ, ഞങ്ങൾക്കു നിൻ വരം നൽകിയണേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്തവരെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസമില്ല എന്ന് തിരിച്ചറിയാൻ ഒരു കാലഘട്ടമായിരുന്നല്ലോ ഇത്. അതേസമയം വിശ്വാസമുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാനുമുള്ള കാലഘട്ടമായിരുന്നു ഇത്. കർത്താവേ, സഹനങ്ങളും കുരിശുകളും ഞങ്ങളെ ഒരിക്കലും നിന്നിൽ നകറ്റുന്നില്ല, മറിച്ച് നിനക്ക് ഞങ്ങളിൽ പ്രവർത്തിക്കാനുള്ള വഴികളാണ് അവയെന്ന ബോധ്യം നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടു കനിഞ്ഞിടണേ, ഞങ്ങൾക്കു നിൻ വരം നൽകിയിടണേ. സ്വയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദമ്പതികളെ ഈ പ്രത്യേക ജീവിതത്തിൽ സാമ്പത്തിക തകർച്ചയുണ്ടാകുമ്പോൾ, അതുപോലെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ, പരാജയങ്ങൾ ഒത്തിരി ഉണ്ടാകുമ്പോൾ ജീവിക്കാനുള്ള കാരണം നൽകി അവരെ അനുഗ്രഹിക്കുവാൻ അങ്ങയുടെ കുരിശ് മാത്രം മതിയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കുരിശിലൂടെയുള്ള രക്ഷ, കുരിശാണ് രക്ഷ എന്ന ബോധ്യത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും വളർത്തണമെന്ന്, കുരിശിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ആ രക്ഷയുടെ അനുഭവം ഞങ്ങളുടെ മക്കൾക്കും വലിയൊരു പരിശീലന പാഠമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടു കനിഞ്ഞിടണേ, ഞങ്ങൾക്കു നിൻ വരം നൽകിയിടണേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം നമ്മൾക്ക് സുവിശേഷം പ്രഘോഷണം നടത്തി നമ്മെ ധന്യരാക്കിയ അഭിയന്നയ ത്രയിൽ പിതാവിന് ഇടവകയുടെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവവചനത്തിലൂടെ ഈശോയെ കണ്ടെത്തുവാൻ, ഈശോയുടെ യഥാർത്ഥ മുഖം കണ്ടെത്തുവാൻ, സഹനത്തിലൂടെ രക്ഷയിലേക്ക് നയിക്കുന്ന നമ്മുടെ രക്ഷകനെ കണ്ടെത്തുവാനും, നമ്മെ തന്നെ ആത്മപരിശോധന ചെയ്ത് നമ്മുടെ ജീവിത നവീകരണം പ്രാപിക്കുവാനും അഭിയന്നയ പിതാവ് നമുക്ക് നൽകിയ മനോഹരമായ വചനങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി പറയുകയാണ്. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വചനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനാ നിരതരാകാം. കർത്താവിൻ്റെ ആ വചനങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തുവാനും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉണർത്തുവാനും ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാളെ ശനിയാഴ്ച 4:30 പരിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥനയും റവറൻഡ് ഫാദർ തോമസ് ചോടപ്പറമ്പിൽ CMI. തുടർന്ന് 6:00 മാർക്കാവകാട്ട് കൺവെൻഷൻ 3rd day. മാമോദീസയെക്കുറിച്ച് നവജീവിതത്തെക്കുറിച്ചുമുള്ള പ്രസംഗമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നാളെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാം. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവ, നരനായി വന്നു പിറന്നവനേ. ഇശിഹ കർത്താവേ, മാലാഖമാർത്തു ഞങ്ങൾ, പാടിപ്പുകൾ
സ്തുതിക്കുന്നു നിന്നെ മാലാഖമാരുത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു രക്ഷയേകുന്നു നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു നീതന്നെ ആത്മാവിൽ രക്ഷയേകുന്നു അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവേൻ. പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലുള്ള സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ദിവ്യഹൃദയത്തിൽ ഞങ്ങൾക്ക് എന്ന് സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ നിമിഷവും അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിച്ചുകൊണ്ട് അവിടുത്തെ ദിവ്യസ്വരം ശ്രവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങനെ ശക്തിപ്പെടുത്തണമേ. നമ്മോടുള്ള സ്നേഹം നിമിത്തം എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്നത്. ഭൂസ്വർഗങ്ങൾക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവിടുത്തെ അനന്തമായ സ്നേഹത്തെ നമുക്ക് സ്തുതിച്ചാരാധിക്കാം. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, കരിമ്പുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ മാലാഖാമാർ രാപകൽ ഇടവിടാതെ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ്
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നവവൃന്ദം മാലാഖാമാരോടും കാവൽ മാലാഖാമാരോടും ചേർന്നുകൊണ്ട് നമുക്കും അവിടുത്തെ പാടി സ്തുതിക്കാം. ദൈവമേ അവിടുന്ന് പരിശുദ്ധൻ, ബലവാനെ അവിടുന്ന് പരിശുദ്ധൻ, മരണമില്ലാത്തവനെ അവിടുന്ന് പരിശുദ്ധൻ. ഇതാ ഈ അൾത്താരയിൽ സ്നേഹപിതാവായ ദൈവം, ഇതാ ഈ തിരുവോസ്തിയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളിയിരിക്കുന്ന പുത്രനായ ദൈവം, ഇതാ ഈ കൂദാശയിൽ പാവനാത്മാവായ ദൈവം. സ്നേഹപിതാവാം ദൈവം, ഇതായി ദായി ബലിവേദി പരിശുദ്ധ ത്രീക ദൈവം, ഇതായി ദായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം, ഇതായി ദായി ബലിവേദി പരിശുദ്ധ ത്രീക ദൈവം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താ, പരിശുദ്ധമാകുമി ത്രിതകാരുണ്യത്തെ വരൂ 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 സോദരരെ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താ, പരിശുദ്ധമാകും ത്രിതകാരുണ്യത്തെ കുമ്പിടാം നമുക്ക് ആരാധിക്കാം. ഇതായി തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ, ഇതായി സക്രാരിയിൽ രക്ഷകനാവീശുനാഥൻ, ഇതായി ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ. വരൂ 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 സോദരേ, രക്ഷകനീശോയെ വാഴ്ത്താ, പരിശുദ്ധമാകും ഈ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം നമുക്ക് ആരാധിക്കാം. വരൂ 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 സോദരേ, രക്ഷകനീശോയെ വാഴ്ത്താ, പരിശുദ്ധമാകും ഈ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം നമുക്ക് ആരാധിക്കാം. ശൈ പാവന പാവാം ദൈവം,
നായകൻ ദൈവം ഇതായി കൂദാശയിൽ പാവനാത്മാവാം ദൈവം ഇതായി കൂട്ടായ്മയിൽ നിത്യ സഹായകൻ ദൈവം വരൂ 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 സോദരരെ പാവനാത്മാവിനെ വാഴ്ത്താം പാവനരൂപിയാധന്യത്തെ കുമ്പിടാം നമുക്കാരാധിക്കാം വരൂ 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 സോദരരെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും സ്വജീവൻ നൽകിക്കൊണ്ട് ആ സ്നേഹാധിക്യം വെളിപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ബാഹ്യ അടയാളമാണ് നാം ഓരോരുത്തരും അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുന്ന ഈ അമൂല്യ നിമിഷങ്ങൾ. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയോടൊത്തായിരിക്കുവാനും അവിടുത്തെ സ്നേഹമനുഭവിക്കുവാനും ഞങ്ങൾക്ക് നൽകിയ ഈ ധന്യ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുസന്നിധിയിൽ വരുന്നവർക്കെല്ലാം അവിടുത്തെ സമാധാനവും ആശ്വാസവും ലഭിക്കും. അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. തിബേരിയൂസ് കടൽ തീരത്ത് വച്ച് തന്നെ അനുഗമിച്ച ജനക്കൂട്ടത്തെ കണ്ട് അലിവ് തോന്നി ഈശോ അവർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി അപ്പം വർദ്ധിപ്പിക്കുന്നു. തൻ്റെ അജഗണങ്ങളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവരോട് കരുതലുള്ള സ്നേഹം ഈശോ കാണിക്കുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ സന്നദ്ധനായി അവരോടൊപ്പമായിരുന്ന ഈശോ അവരുടെ ശാരീരികമായ വിശപ്പ് മാറ്റുന്നതോടൊപ്പം ആത്മീയമായ വിശപ്പ് മാറ്റുന്നു. നമ്മുടെ ഏതാവശ്യങ്ങളിലും നമ്മെ തൃപ്തരാക്കാൻ കരുണ നിറഞ്ഞ പിതാവായി അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവിടുന്ന് ഏത് സമയവും നമ്മോടൊത്തായിരിക്കുന്നു. നമുക്കും അവിടുത്തോട് പ്രാർത്ഥിക്കാം, നാഥ എൻ്റെ കൂടെ വസിക്കണമേ, എൻ്റെ കൂടെ ആയിരിക്കണമേ,
എന്നെ കൈപിടിച്ച് നടത്തണമേ. ഓരോ നിമിഷവും അവിടുത്തെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അങ്ങുന്നാണ് എൻ്റെ ആശ്രയം. ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും അങ്ങിൽ അഭയം തേടുവാനും അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ ഓരോ നിമിഷവും അങ്ങനെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ നിസ്സീമമായ കരുണ നാം ദർശിക്കുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. അവിടുത്തെ ജീവരക്തം നമ്മിലേക്ക് അനർഗളമായി അവിടുന്ന് ഒഴുക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്നും സൗജന്യമായി ഞാൻ കൊടുക്കും. അവിടുത്തെ ഈ വാക്കിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയാകുന്ന അരുവിയിൽ നിന്ന് സമൃദ്ധമായി ജീവജലം കുടിക്കുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. നിത്യജീവൻ്റെ ഉറവിടമായ അവിടുത്തെ തിരുസാന്നിധ്യത്തിന് മുൻപിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഞങ്ങളുടെയും ഹൃദയദാഹത്തെ നീ ശമിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിച്ചാൽ ഞങ്ങളുടെ ജീവിതം ധന്യമായി. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അസ്വസ്ഥമായ മനസ്സുകളുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ ആശ്വാസമായി കാരുണ്യമായി അങ്ങനെ ഞങ്ങളെ തലോടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥ, ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. ലോകാവസാനം വരെ നമ്മോടൊത്തായിരിക്കുവാൻ വേണ്ടി ദിവ്യകാരുണ്യമായി മാറിയ അവിടുത്തെ സ്നേഹത്തിന് മുൻപിലായിരുന്നു കൊണ്ട് എമ്മാവൂസ് ശിഷ്യന്മാരുടെ ഹൃദയഭാവത്തോടെ നമുക്കും ഏറ്റുപറയാം, നാഥ, ഞങ്ങളോടൊത്ത് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന്. നാഥ, ഞങ്ങളോടൊത്ത് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നാഥ, ഞങ്ങളോടൊത്ത് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന നിത്യജീവൻ നൽകുന്ന ജീവന്റെ അപ്പമേ. മാലാഖമാർ ഭയഭക്തി ആദരങ്ങളോടെ വണങ്ങുന്ന ദിവ്യ കാരുണ്യമേ. മാലാഖമാരുടെ ദിവ്യ ഭോജനമേ. ഇസ്രായേൽ ജനത്തിന് ജീവൻ നൽകിയ മന്നയെ. ഏലിയ പ്രവാചകനെ ശക്തീകരിച്ച അപ്പമേയും. മാംസമായി അവതരിച്ച് ഞങ്ങളിൽ വാസം ചെയ്യുന്ന ദൈവവചനമേയും. സ്നേഹത്തിന്റെ കൂതാശിയായ ദിവ്യ കാരുണ്യമേയും. മനുഷ്യ മക്കളോടൊത്ത് വസിക്കുന്ന ദിവ്യ കാരുണ്യമേയും. സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേയും. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സകല ബലികളിലും വച്ച് ഉന്നതമായ ബലിയേയും. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന അഗ്നിയായ ദിവ്യ കാരുണ്യമേയും. ഞങ്ങളോടൊത്ത് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സൗഖ്യത്തിന്റെ ഉറവിടമായ ദിവ്യ കാരുണ്യമേയും. ഞങ്ങളോടൊത്ത് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സകല അത്ഭുതങ്ങളിലും വലിയ അത്ഭുതമേയും. ഞങ്ങളോടൊത്ത് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. രക്ഷയുടെ ഉറവിടമായ ദിവ്യ കാരുണ്യമേയും. ഞങ്ങളോടൊത്ത് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ ആത്മാക്കളുടെ ദിവ്യ ഭോജനമേയും. ഞങ്ങളോടൊത്ത് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.
തന്നിൽ നിന്നും അകന്നു പോയവരെ തന്നെ തന്നെ നൽകി വീണ്ടെടുത്ത ദിവ്യ കാരുണ്യമേ. നാഥ, ഞങ്ങളോടൊത്ത് വസിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ദേവദാസൻ കാവുകാട്ട് പിതാവിനെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവ് ദൈവജനത്തോട് ആഹ്വാനം ചെയ്തു, മനോഹരമായ ദേവാലയങ്ങൾ കിടാവിളക്കുകയാകണമെങ്കിൽ ആ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിലും തിരുക്കർമ്മങ്ങളിലും നിങ്ങൾ അനുദിനം എന്നോണം ഭക്തിയോടെ സംബന്ധിക്കണം. ദിവ്യബലിയിൽ പങ്കെടുത്ത് തിരുവചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി വന്നി പിതാവിനോടുള്ള സ്നേഹാദരവുകൾ നമുക്ക് പ്രകടമാക്കാം. തൻ്റെ അജഗണങ്ങൾക്ക് വേണ്ടി ജീവിതം ബലിയാക്കിയ വന്നി പിതാവ് വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്നതിനായി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തെയും ഈ ഇടവകയെയും ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരിയച്ഛനെയും മറ്റെല്ലാ വൈദികരെയും ഈശോയെ അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ഞങ്ങൾ അർപ്പിക്കട്ടെ. അവരുടെ അജപാലന ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ട് നൂറുമേനി ഫലമണയിക്കുവാൻ വേണ്ട ആത്മാവിൻ്റെ അഭിഷേകം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ, എല്ലാ കുടുംബങ്ങളിലും അങ്ങ് തന്നെ രാജാവും രക്ഷകനും നാഥനുമായിട്ട് വാഴണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ലോകത്തെ മുഴുവനും ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ ബാധയിൽ നിന്നും ഞങ്ങളുടെ ദേശത്തെ, രാജ്യത്തെ, ലോകം മുഴുവനെയും രക്ഷിക്കുവാൻ കനിവുണ്ടാകണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥ, ഈ സമയം അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിച്ച അപേക്ഷകൾ കൈക്കൊണ്ടതിനെ ഓർത്തും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന അങ്ങയുടെ വചനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയെ അങ്ങയുടെ തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. നാനവരെ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാലനമാ സന്നിധി ചേർന്ന് വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ദിവ്യ ശരീരം മാനവനാ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ ദിവ്യ ദിനത്താൽ പാവികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം ൽസലസുതരി നിർമ്മലരാൾ ജീവിച്ചിടുവ ചിന്തണമേ ദിവ്യവരങ്ങൾ ഇശികാനാഥനെ വാഴ്ത്തിടുവിൻ ഇശികാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാം ഇശികാനാഥനെ വാഴ്ത്തിടുവിൻ പീഠത്തിൽ നാളരുളും ഇശികായെ വാഴ്ത്തിടുവിൻ രക്ഷകനാം ഇശികാദൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാം ഇശികാനാഥനെ വാഴ്ത്തിടുവിൻ ഇശികാനാഥനെ വാഴ്ത്തിടുവിൻ ഇശികാനാഥനെ വാഴ്ത്തിടുവിൻ.
പ്രിയമുള്ളവരെ,